അൽഇസ്ലാഹ് മാസികയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ബഷീർ സലഫി പൂളപ്പോയിൽ എഴുതുന്ന ലേഖനം വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നവോത്ഥാനമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന കുബൂരികളെ വാദം, അവരാ വാദത്തിന്റെ പൊളിച്ചെഴുത്താണ്. നവോത്ഥാനത്തെ കുറിച്ച് ഇവരിറക്കിയ പുതിയ വാദഗതിയെ പൊളിച്ചെഴുതിക്കൊണ്ട് ബഷീർ സലഫി എഴുതുന്ന പഠനാർഹമായ ലേഖനം, അത് നിങ്ങൾ വായിക്കണം. അതിൽ കോഴിക്കോടൻ മുസ്ലിംകൾക്കിടയിൽ ഉണ്ടായ ഭിന്നിപ്പ്, ഐക്യസംഘവും ഇസ്ലാഹി പ്രസ്ഥാനമൊക്കെ വരുന്നതിന് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഭിന്നിപ്പിന്റെ കഥ അതിൽ പറയുന്നുണ്ട്. ഞാനിതൊക്കെ പറഞ്ഞത് കേരള മുസ്ലിംകൾക്കിടയിൽ യാതൊരു ഭിന്നിപ്പും മതരംഗത്തുണ്ടായിരുന്നില്ലെന്നും മുജാഹിദുകളാണ് ഭിന്നിപ്പ് കൊണ്ടുവന്നതെന്നുമുള്ള എത്രയോ പഴകിപ്പുളിച്ച ഈ വാദമല്ലാതെ ഇവിടെ പുതിയ കാമ്പയിൻ നടത്തിപ്പുകാർക്ക് ഒന്നും പറയാൻ കിട്ടിയില്ല. അവരാശയ പാപ്പരത്വവും ആശയ ദാരിദ്ര്യവുമാണ് അത് നമുക്ക് വ്യക്തമാകുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് സുഹൃത്തുക്കളെ ഞാനിത് പറഞ്ഞത്. ഷെയ്ഖ് മുരീദിന്റെ അവസ്ഥ പോയി പോയി, ഷെയ്ഖിനെ കൺകണ്ട ദൈവമായി കണ്ട് എല്ലാ സമയത്തും കണ്ണാടി മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ ഷെയ്ഖിന്റെ ഫോട്ടോ മുമ്പിൽ വെച്ച് മാത്രം ഇബാദത്തെടുക്കുന്ന എത്രയോ തരീഖത്തുകാർ ഇന്നുമുണ്ട്. കാരണം അവർ പഠിപ്പിക്കുന്ന ദീൻ അതാണ്. ഈ ദുനിയാവിലും പരലോകത്തിലും മുരീദിനെ കാക്കാൻ, അള്ളാഹു കാക്കുന്നത് പോലെ കാക്കാൻ ഷെയ്ഖിന് കഴിയുന്നതാണ്. മുരീദി തമസ്സക് ബി വകും ബി വാസിഖാ ഫഹമീക ഫിദ്ദുനിയാ വയൗമുൽ ഖിയാമതി. എന്റെ ശിഷ്യ, എന്റെ മുരീദേ, നീ എന്നെ മുറുകെ പിടിച്ചോ, എന്നെ നീ ഉറപ്പിച്ചോ, ഉറച്ചു വിശ്വസിച്ചോ, ഈ ദുനിയാവിലും പരലോകത്തിലും നിന്നെ ഞാൻ സംരക്ഷിക്കുന്നതാണ്. ഈ വാഗ്ദാനമാണ് യഥാർത്ഥത്തിൽ മുരീദന്മാരെ അള്ളാഹുവിൽ നിന്ന് വിട്ട് ശൈഖിനെ കൺകണ്ട ദൈവമായി സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. തികഞ്ഞ വ്യക്തി പൂജയിൽ അധിഷ്ഠിതമായ, വീരാരാധനയിൽ അധിഷ്ഠിതമായ ഒരു ചിന്താഗതിയാണ് യഥാർത്ഥത്തിൽ സൂഫിസം എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളുകള്ളികളിലേക്ക് പോകാൻ എനിക്ക് സമയമില്ല. ഒരു സ്വപ്നജീവി എന്ന് നമ്മൾ പറയുന്ന മുഹമ്മദ് അഹസനി പകര, അയാള് ഷെയ്ഖ് മുരീദ് വ്യവസ്ഥയെ പറ്റി പറയുന്ന ഒരു ചെറിയ ഭാഗം നിങ്ങൾ കേട്ടോളൂ. 33 വരികളുള്ള വസീല എന്ന കവിത ജീലാനി നിങ്ങൾ പാടിയതാണ്. സുബ്ഹാനല്ലാഹ്. أنا علي مريد مريدي حافي ضما يخافه وأحروسه من كل شر وفتنتي وسيله الكلام അന ഞാൻ നിമുരീദി ഹാഫിദുൻ, എൻ്റെ മുരീദിനെ രക്ഷിക്കുന്നതാണ്. മായ ഖാഫുഹു, അവനക്ക് ഭയമുണ്ടാകുന്ന ഏത് വിഷയത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. വഹരിസുഹു, ഞാൻ അവരെ കാക്കുന്നതാണ്. മിങ്കുല്ലി ഷർരിൻ ഫിത്തന, എല്ലാ ഷർറിന്നും ഫിത്തനയിന്നും കാക്കുന്നതാണ്. മുരീദി ഇദാ മാകാന ശർഖൻ വമഗ്രിബ ഉഗിസുഹു ഇദാ മാസാറ ഫി അയ്യി ബൽദതി. മുരീദി, എന്റെ മുരീദി, ഇദാ മാകാന ശർഖൻ വമഗ്രിബ, അവൻ കിഴക്ക് ഭാഗത്താവട്ടെ പടിഞ്ഞാറ് ഭാഗത്താവട്ടെ, ഉഗിസുഹു, ഞാൻ അവനെ സഹായിക്കുന്നതാണ്. ഇദാ മാക്സാറ ഫി അയ്യി ബൽദതി, അവൻ ഏത് നാട്ടിലാണോ അവിടെയൊക്കെ ഞാനവനെ സഹായിക്കാനെത്തുന്നതാണ്. ഇത്തരത്തിലെ തനിച്ച ഖുറാഫത്ത് അവർ പ്രചരിപ്പിക്കണം. ഇപ്പോഴും വലിയ പുരോഗമനവാദികളാണ്, ആഗോള ചിന്താഗതി ഉൾക്കൊണ്ടവരാണ് ഞങ്ങൾ, വലിയ വലിയ അമേരിക്കയുമായി പോലും ബന്ധമുള്ളവരാണ് ഞങ്ങളെ ശൈഖുന എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നോളേജ് സിറ്റി ഉണ്ടാക്കാൻ പോകുന്നു, ഞങ്ങൾ മെഡിക്കൽ കോളേജ് തുടങ്ങി, തലയിക്കെട്ട് കെട്ടിയ ഉദാ ഡോക്ടർമാർ വരാൻ പോവാണ്, അവരെ മുമ്പികൾ ഹോബികൾ വരി നിൽക്കും എന്നൊക്കെ പറഞ്ഞാലും ഖുറാഫാത്തിൻ്റെ നടുക്കഷ്ണങ്ങളായി തന്നെ എപ്പോഴും അവർ മുന്നോട്ട് പോണത്. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ജനങ്ങൾ അടുപ്പിക്കല പണ്ഡിതന്മാരുടെ ധർമ്മം. അള്ളാഹുവിൽ നിന്ന് അകറ്റി മഖബറകളിലേക്കും തരീഖത്തുകളിലേക്കും സൂഫി സന്യാസിമാരിലേക്കും ജനങ്ങൾ അടുപ്പിക്കാനാണ് മുസ്ലിയാക്കന്മാരിപ്പോൾ വയന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുരീദേ, നീ ദുനിയാവിൻ്റെ ഏത് ഭാഗത്തായാലും, പശ്ചിമ ഭാഗത്തായാലും പൂർവ്വഭാഗത്തായാലും, നിന്നെ ഞാൻ സംരക്ഷിക്കും, നിന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കും, നിന്നെ ഞാൻ കാത്തുകൊള്ളും എന്ന വാദം എന്ത് അപകടകരമായ വാദമാണ്. പടച്ചവനെ കുറിച്ച് കരുതുന്നത് പോലെ ഷെയ്ഖിനെ കുറിച്ച് കരുതുന്നു, പടച്ചവൻ കാക്കുന്നത് പോലെ ഷെയ്ഖ് കാക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ തരത്തിലുള്ള വിശ്വാസം തനിച്ച കുഫ്രിയത്തിന്റെ വിശ്വാസമാണ്. എന്നിട്ട് പറയുന്ന എന്താ, ഞങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ
സലഫു സാലിഹീങ്ങൾ വിശ്വസിച്ചതുപോലെ സഹാബത്തുനിന്ന് താബിഈങ്ങൾക്ക് കിട്ടി, താബിഈന്ന് താബിഉ താബിഈങ്ങൾക്ക് കിട്ടി. അങ്ങനെ തലമുറ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ട പരമ്പരാഗതമായ അഹ്ലു സുന്നത്തിന്റെ ആശയമാണ് ഞങ്ങളെ കയ്യിലുള്ളത്. അഹ്ലു സുന്നത്തിലെ ഏത് പണ്ഡിതനാ കൂട്ടരെ ഇത് പറഞ്ഞത്? നീ മശ്രിഖിലായാലും മഗ്രിബിലായാലും നിന്നെ ഞാൻ കാത്തുകൊള്ളാമെന്ന് വാദിക്കുന്ന ഒരു ശൈഖിനെ സഹാബത്തിന് പരിചയമുണ്ടോ? അള്ളാഹുവിന്റെ റസൂലാണല്ലോ ഏറ്റവും വലിയ ശൈഖ്, സഹാബത്താണല്ലോ ഏറ്റവും വലിയ മുരീദന്മാര് ശിഷ്യന്മാര്. ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന് ഏറ്റവും വലിയ ഉദാഹരണം റസൂലും സഹാബത്തുമാണ്. പക്ഷേ ഒരിക്കലും റസൂൽ പറഞ്ഞിട്ടില്ല സഹാബത്തിനോട്, നിങ്ങൾ എവിടെ പോയാലും യാ റസൂലല്ലാ യാ മുഹമ്മദ് എന്ന് വിളിച്ചോളി, നിങ്ങളെ ഞാൻ കാക്കാം എന്ന് പറഞ്ഞിട്ടില്ല. സഹാബികൾ വിശ്വസിക്കും പോലെ വിശ്വസിക്കുകയില്ല എന്ന് ഞങ്ങളെ കുറിച്ച് ആക്ഷേപിക്കുന്നവർ, ഇവരുടെ ഏത് വിശ്വാസം? സലഫിന്റെ വിശ്വാസം, സഹാബത്തിന്റെ വിശ്വാസം? കണ്ണില്ലാതെ കാണുന്ന അല്ലാ, കാതില്ലാതെ കേൾക്കുന്ന അല്ലാ, അനങ്ങാൻ വയ്യാത്ത അല്ലാ, ഇറങ്ങാൻ വയ്യാത്ത അല്ലാ, കയറാൻ വയ്യാത്ത അല്ലാ, അതല്ലേ ഇവര് പഠിപ്പിക്കണത് അല്ലേ? അല്ലാഹു മൗജൂദും ഖദീമും ബാഖീ, അല്ലാഹു പഴയതാണ് ഖദീമാണ് ബാക്കിയാണ്, ഇതൊക്കെയാ പഠിപ്പിക്കുന്നത്. അല്ലാഹു എവിടെയെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നാ എന്റെ മറുപടി. ഏയ് അയിനല്ലാ, ആ ചോദ്യം തന്നെ തെറ്റാണ് നോക്കിങ്ങള്. അല്ലെങ്കിൽ പറയും അല്ലാഹു ഫീ കുല്ലി മക്കാൻ, അല്ലാഹു എല്ലായിടത്തും ഉണ്ട്. അതെങ്ങനെ ഉസ്താദേ, പാലിലെ വണ്ണ നമ്മക്ക് കാണാൻ പറ്റുമോ? ഇല്ലാതുപോലെയാണ്. അല്ലാഹു എല്ലായിടത്തും സർവവ്യാപിയാണ്. എവിടുന്ന് കിട്ടിയതാ ഈ സർവവ്യാപി സിദ്ധാന്തം? ഇസ്ലാമിലുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരടിമ സ്ത്രീയെ ഒരാള് സഹാബി, അന്ന് അടിമ സമ്പ്രദായമുള്ള കാല, തന്റെ അടിമപ്പെണ്ണിനെ നല്ലാതെ പ്രഹരിച്ചു. അങ്ങനെ അവസാനം വിഷമം തോന്നി റസൂലുള്ളാഹിനോട് വന്ന് പറഞ്ഞു, പറഞ്ഞു എനിക്ക് കൊണ്ടുവരാൻ പറഞ്ഞു, നബിയെ ഞാൻ അവളെ മോചിപ്പിക്കട്ടെ, ഞാൻ അടിച്ചതിന് പരിഹാരമായിട്ട് അവളെ സ്വതന്ത്രയാക്കി വിട്ടോക്കട്ടെ എന്ന് ചോദിച്ചു. നബി പറഞ്ഞു, ഇത്തിനി ബിഹാ, കൊണ്ടുപോ അവളെ ഇങ്ങോട്ട്. ഫാതൈതുഹു ബിഹാ, ഞമ്മളെ അളവിൽ കൂട്ടി റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ ചെന്നു. ഫഖാല ലഹാ ഐനല്ലാ, അല്ലാഹുവിന്റെ റസൂൽ അവളോട് ചോദിച്ചു, പെണ്ണേ അല്ലാഹു എവിടെയാണ്? ഒരു ദർശനം പോയിട്ടില്ലാത്ത സാധാരണക്കാരത്തി മരുഭൂവാസിയായ പെണ്ണ് പറയാണ്, അല്ലാഹു ഫിസ്സമാ, ഉപരിലോകത്ത്. കണ്ടോ, വീണ്ടും റസൂലുള്ളാഹിന്റെ ചോദ്യം, മൻ അനാ, ഞാൻ ആരാണ്? കാലത്ത് അന്ത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. ഈ രണ്ട് ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, ഒബ്ജക്റ്റീവ് ടൈപ്പ് രണ്ട് ചോദ്യം. ഒരു ഇന്റർവ്യൂ ആ, പെണ്ണ് മുസ്ലിമാണോ എന്നറിയാൻ. കേട്ടോ, എന്താ ചോദ്യം? ഒന്ന് ഐനല്ലാഹ്, എന്താ മറുപടി? അല്ലാഹു ഫിസ്സമാ, മനാന അന്ത റസൂലുള്ളാഹ്. ഈ രണ്ട് ചോദ്യം കേട്ടപ്പോൾ റസൂൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്, അഅതിഖ്ഹാ ഫഇന്നഹാ മുഅ്മിന, നീ അവളെ സ്വതന്ത്രയാക്കി വിട്ടേക്ക്, മോചിപ്പിച്ചേക്ക് അടിമത്തത്തിൽ നിന്ന്, അവൾ മുഅ്മിനത്താണ്. കണ്ടോ, അല്ലാഹു ഫിസ്സമാ എന്ന് പറഞ്ഞാൽ ഓള് മുഅ്മിനത്താണ് എന്നതിന്റെ ലക്ഷണമായിട്ട് റസൂലുള്ള പറയാണ്. ഇവിടെയോ അല്ലാഹു ഫിസ്സമാ എന്ന് പറഞ്ഞാൽ ഓഹോബിയാള് അല്ലാ എന്ന് പറഞ്ഞ ഓഫീസർ മാതിരിയാണ്, ആകാശത്തേക്ക് അങ്ങ് കയറി പോകും, പിന്നെ വൈകുന്നേരം രാത്രി അന്ത്യാമങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ആകാശം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലാഹു എവിടെയാണ് എന്നൊരു യുക്തിവാദക്കാരുടെ ചോദ്യവും ചോദിക്കും. സമാ എന്ന വാക്കിന് നമ്മൾ പറയുന്ന അർത്ഥമാണ് ആകാശം. യഥാർത്ഥത്തിൽ സമാ എന്ന ഉയർന്നു എന്ന ഉപരിലോകം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉപരിലോകം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അല്ലാഹു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉപരിലോകത്താണ്. എല്ലാ വിശിഷ്ട വചനങ്ങളും അവനിലേക്ക് കയറിപ്പോകുന്നു എന്ന് സൂറത്ത് ഫാത്തിറിലെ പത്താമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്നും ഇവര് സഹാബത്തിന്റെ വിശ്വാസമായിട്ട് കൊണ്ടെടുക്കുന്ന വിശ്വാസമല്ല. ഈ അശ്അരിയത്തിൽ നിന്ന് കടമെടുത്ത, അല്ലെങ്കിൽ ഇമാം അബുൽ ഹസൻ അശ്അരിയുടെ അഖീദയാണെന്നാ പറയാ. വാസ്തവത്തിൽ അബുൽ ഹസൻ അശ്അരി എന്നൊക്കെ ഖേദിച്ചു മടങ്ങിയിട്ട് അല്ലിബാന അന്നുസൂലിദ്ദിയാന എന്ന പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട്. പള്ളിയിൽ ആളുകൾ തടിച്ചുകൂടിയ സമയത്ത് ഞാൻ എന്റെ പഴയ അഖീദ ഉപേക്ഷിച്ച് സലഫുകളുടെ അഖീദയിലേക്ക് പോയിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അബുൽ ഹസൻ അശ്അരി ഇടക്കാലത്ത് കുറച്ച് ഇബ്നു കുല്ലാബിന്റെ മദ്ഹബ് സ്വീകരിച്ചിരുന്നു. ആ പിഴച്ച വാദമാണ് അശ്അരിയത്തെന്നും പറഞ്ഞ് ഇപ്പോൾ മുസ്ലിയാക്കന്മാര് കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ നോക്കൂ, അബുൽ ഹസൻ അശ്അരി ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാര് അർറഹ്മാനു അലൽ അർശി സ്തവാ എന്നതിന് എന്താ അർത്ഥം പറയല്? നമ്മളൊക്കെ പറയും അർറഹ്മാൻ പരമകാരുണികനായ റബ്ബ് അർശിൽ ഇസ്തിവാ ചെയ്തു.
വിശുദ്ധ ഖുർആനിൽ ആറു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള ഒരു ആയത്താണത്. ഇസ്തവാലൽ അർശ്, അല്ലാഹു അവന്റെ അർശിന്റെ മേൽ ഇസ്തിവ ചെയ്തു. എന്താണ് ഇസ്തിവാഇന്റെ ഉദ്ദേശം? ഇമാം മാലിക്കിനോട് ചോദിച്ചു, ഫകൈഫ്, അതെങ്ങനെയാണ്? ഇമാം മാലിക് പറഞ്ഞു, അൽ ഇസ്തിവാഉ മഅലൂം, അല്ലാഹുവിന്റെ ഇസ്തിവാ ആ കേൾക്കുമ്പോ തന്നെ അറിയപ്പെട്ടതാണ്, പ്രമാണങ്ങൾ കൊണ്ട് അറിയപ്പെട്ടതാണ്. എന്നാൽ വൽ കൈഫ് മജ്ഹൂൽ, അതിന്റെ രൂപം നമുക്ക് അജ്ഞാതമാണ്. വല്ലീമാനു ബിഹി വാജിബുൻ, അത് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. വസ്വാലു അൻഹു ബിദഅ, അതിനെക്കുറിച്ചുള്ള ചോദ്യം പുത്തനാശയമാണ്. മാ അറാക ഇല്ലാ റജുലസു, നിന്നെ ഒരു വൃത്തികെട്ട വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഫഅമറ ബി ഇഖ്റാജിഹി, പുറത്താക്കണോ എന്റെ ഇവനെ എന്റെ സദസ്സെന്ന്. ഇമാം മാലിക് പറഞ്ഞതാ, എല്ലാ അഖീദന്റെ കിതാബിലും പറയുന്ന ഒരു കാര്യമാണ് ഇസ്തിവാഇനെ സംബന്ധിച്ച് സലഫിന്റെ അഖീദാ. ഇസ്തിവാഹു മഅലൂമാണ്, പ്രമാണങ്ങൾ കൊണ്ട് അറിയപ്പെട്ടതാണ്, ഖുർആനിലും ഹദീസിലും ഉള്ളതാണ്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുമാണ്. രൂപം എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല, ചോദ്യം തന്നെ ബിദഅത്താണ്. എന്നാൽ കൂറ്റനാടിന്റെ പരിഭാഷ നോക്കിക്കോ, അഅറാഫ് 54-ാമത്തെ ആയത്തിൽ പറയാണ്, എന്നിട്ടവൻ അർശിന്റെ മേൽ ആധിപത്യം നടത്തി. എന്താണ് ഇസ്തവ എന്നതിന്? ഇസ്തൗല, ആധിപത്യം നടത്തി. വേറൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നുണ്ടോ, എന്റെ വിശദീകരണം എന്താ, അതിനെ, അതായത് അർശിനെ, അള്ളാഹു അവന്റെ പരിപൂർണമായ നിയന്ത്രണത്തിൽ ഒതുക്കിയിരിക്കുന്നുവെന്നാണ് അതിന്മേലവൻ ആധിപത്യം നടത്തി എന്നതിന്റെ വിവക്ഷ. സൂറത്ത് യൂനുസ് 3-ാമത്തായത്തിൽ ആധിപത്യം ചെലുത്തിനാ കൊടുത്തത്, സൂറത്ത് റഅദിൽ കൊടുത്തത് കീഴടക്കിനാണ്. ഒരൊറ്റ സഹാബി ഇങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? സലഫുകളൊക്കെ പറഞ്ഞ അല വർത്തഫ, അതിനു മീതയായി, അതിന് ഉയരത്തിലായി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ആധിപത്യം ചെലുത്തി എന്ന അർത്ഥം ആരുടെ അർത്ഥാ? അത് മുഅ്തസിലത്തിന്റെ അർത്ഥാണ് എന്ന് ആര് പറഞ്ഞു? ഇബാനയിൽ തന്നെ ആര് പറഞ്ഞു? അബുൽ ഹസൻ അശ്ശരി പറഞ്ഞിട്ടുണ്ട്. ഇബാന മക്കളെ നിങ്ങൾ കേട്ടോളൂ, ഈ ഇബ്നു അബിൽ അസ് ഹനഫിയുടെ ഷറഹു തആവിയ നമ്മളെല്ലാവരും കേട്ടതാണ്. അതിൽ പോലും പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു ഉപരിലോകത്താണ് എന്നതിന്റെ തെളിവുകൾ ഏതാണ്ട് 1000-ഓളം ദലീലുകൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ കേട്ടോ, ഹുന്യ എന്ന് പറയുന്ന ജീലാനിയുടെ കിതാബിൽ അദ്ദേഹം പറയാണ്, വയംബഗി ഇത്ലാഖു സിഫത്തിൽ ഇസ്തിവായി മിൻ ഗൈരി തഅ്വീൽ. അതാണ് സലഫിന്റെ നിലപാട്. സലഫ് സാലികൾ അല്ലാഹുവിന്റെ സിഫത്ത് വന്നാൽ യാതൊരു വ്യാഖ്യാനവും കൂടാതെ എങ്ങനെ വന്നോ അങ്ങനെ തന്നെ സ്വീകരിക്കണം. വഅന്നഹു ഇസ്തിവാഉ ദാതി അലൽ അർശ്, അല്ലാഹുവിന്റെ സത്ത അർശിൽ ഇസ്തിവ ചെയ്യലാണത്. ലാ അലാ മഅനൽ ഖുഊദി വൽ മുമാസ, അർശുമേൽ ഇരിക്കലോ, അർശിനെ സ്പർശിക്കുക എന്ന അർത്ഥത്തിലോ അല്ല. കമാ കാലത്തിൽ മുജസ്സിമത്തു വൽ കറാമിയ, അല്ലാഹുക്ക് ശരീരമുണ്ടെന്ന് വാദിക്കുന്നവരും കറാമിയാക്കളും പറയുന്നത് അങ്ങനെയാണ്. വലാ അലാ മഅനൽ ഉലുവി വൽ റിഫ്ആ, അതിനേക്കാൾ ഉയരത്തിലാവുക എന്നതാണെന്ന് വേറെ ചില ആളുകൾ പറയുന്നു. അതാണ് അശരിയാക്കളുടെ വാദം. എന്നാ ഇവിടുത്തെ അശരിയാക്കൾക്ക് ആ വാദമല്ല, ഒലവാദം എന്താ അറിയോ? ഒലവാദം ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്തിലാഹ്, കീഴടക്കിയെന്നാണ്. അപ്പൊ അള്ളാഹിന്റെ അർശിനെ ആരൊക്കെയോ പിടിച്ചു വെച്ചിരിക്കുന്നു, അള്ളാഹു ചെന്നിട്ട് യുദ്ധം ചെയ്ത് അടിച്ചവനൊക്കെ പുറത്താക്കിട്ട് അർശിം കിട്ട് കീഴ്പ്പെടുത്തി. എന്തൊരർത്ഥ, അത് മുഅ്തസിലിയാക്കളർത്ഥ കേട്ടോ. വലാ അലാ മഅനൽ ഇസ്തിലാഇ വൽ ഗലബ, കീഴടക്കി ആധിപത്യം ചെലുത്തി എന്ന അർത്ഥത്തിലുമല്ല. കമാ ഖാലത്തിൽ മുഅ്തസില, ഏയ് മുഅ്തസിലിയാക്കൾ പറഞ്ഞതുപോലെ ഇവിടെ വന്നിട്ട് കുബൂരികൾ തൗഹീദ് അചഞ്ചലമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കാമ്പയ്യൻ നടത്തിയ മുസ്ലിയാക്കന്മാര് മുഅ്തസിലത്തിന്റെ വാദം, ഖവാരിജിന്റെ വാദമൊക്കെ വഹാബികൾക്കുണ്ട് എന്നാ പറഞ്ഞത്. ഒരൊറ്റ ഒന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഇനി കേരളം മുഴുവൻ കാമ്പയ്യൻ നടത്തി നിങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയണ്ടല്ലോ, നിങ്ങളെ അഖീദ പൊളിക്കും. സാധാരണ ജനങ്ങൾക്കിടയിൽ നിങ്ങൾ പറയുന്ന പൊട്ട പോഴത്തങ്ങള് അഖീദ, ഒരു അഖീദയുടെ കിതാബിലില്ലാത്തത്. അപ്പോ അബുൽ ഹസൻ അശ്ശരി പറഞ്ഞിട്ടില്ല, മുഅ്തസിലിയാക്കളുടേതാണെന്ന് അശ്ശരി പറഞ്ഞ വാദം. എന്തുകൊണ്ടാണ് അങ്ങനെ അർത്ഥം പറയാൻ പാടില്ല എന്ന് പറയുന്നത്? ശറഇൽ അത് വന്നിട്ടില്ല. അല്ലാഹുവിന്റെ ഖുർആനിലോ റസൂലുള്ളാഹിന്റെ ഹദീസിലോ അത് വന്നിട്ടില്ല. ബലിൽ വലാ നുഖല അന്ന ഹദിൻ മിന സ്സഹാബത്തി വത്താബിഈൻ മിന സ്സലഫി സ്സാലിഹ്, സലഫ് സാലിഹുകൾ എന്നറിയപ്പെടുന്ന സഹാബികളിൽ നിന്നും തഹാബികളിൽ നിന്നും അങ്ങനെ ഒരു അർത്ഥം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ബലിൽ മൻഖൂലു മിൻഹും ഹംലുഹു അലൽ ഇത്ലാഖ്, കണ്ടോ പഠിച്ചോളി. സലഫുകളുടെ രീതി എന്താ? അല്ലാഹുവിന്റെ സിഫത്തുകൾ പ്രമാണങ്ങളിൽ എങ്ങനെ വന്നോ അങ്ങനെ തന്നെ നിരുപാധികം അത് പറയലാണ്.
അഖീദന്റെ കിതാബിലൊക്കെ കാണാം, ബിലാ തക്യീഫ് രൂപം പറയാൻ പാടില്ല, വലാ തഅ്തീൽ ഉള്ളതിനെ നിഷേധിക്കാൻ പാടില്ല, വലാ തഹരീഫ് അതിൽ അക്ഷരങ്ങളോ അർത്ഥങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താൻ പാടില്ല, വലാ തഅ്വീൽ വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ പാടില്ല. എങ്ങനെയാണോ ഖുർആനിലും ഹദീസിലും വന്നത് അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഒരൊറ്റ സഹാബിയും ചോദിച്ചിട്ടില്ല ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തേക്ക് ഭൂമിയോടടുത്ത് ആകാശത്തിലേക്ക് ഇറങ്ങി വരും എല്ലാ ദിവസവും രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കിയുള്ളപ്പോൾ എന്ന ഹദീസ് 27 സഹാബികൾ ഉദ്ധരിച്ച മുത്തവാത്തിറായ അനേകമനേകം പരമ്പരയിലൂടെ അനുശേദ്യമായി വന്ന ഹദീസ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ വിലയിരുത്തിയ ഹദീസ്. എന്നാ മുസ്ലിയാക്കന്മാർ അതിനെ പരിഹസിച്ചു, കളിയാക്കി. എന്താ പേരോട് വിശാരി പറഞ്ഞത്? മൗലവീതങ്ങ് പറഞ്ഞപ്പോ ശാസ്ത്രം പഠിച്ചൊരു കുട്ടി ചോദിച്ച് എന്താ ചോദിച്ചത്? അല്ല ഉസ്താദേ, അല്ല മൗലവി, ഈ പറഞ്ഞ രാത്രി എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ രാത്രിയാണോ അതല്ല ആഫ്രിക്കയിലെ രാത്രിയാണോ ആസ്ട്രേലിയയിലെ രാത്രിയാണോ? അപ്പൊ മൗലവി ഉത്തരം മുട്ടീന്നാ. അങ്ങനെ ഒരു ശാസ്ത്രം പഠിച്ച കുട്ടി ചോദിച്ചിട്ടില്ല, ഒരു മൗലവി അങ്ങനെ ഉത്തരം മുട്ടിയിട്ടില്ല. ഇത് ചോദിക്കേണ്ടത് സഹാബത്ത് ചോദിച്ചോ? എന്നിട്ട് എന്താ മുസ്ലിയാർ സ്ഥാപിക്കണത്? ഇന്ത്യയിലെ ടൈം വേറെ, ആഫ്രിക്കയിലെ ടൈം വേറെ, ആസ്ട്രേലിയയിലെ ടൈം വേറെ, സൗദി അറേബ്യയിലെ ടൈം വേറെ. അപ്പൊ അള്ളാഹു ഇവിടെ ഇറങ്ങി തൊട്ടടുത്ത സമയത്ത് അപ്പുറത്തേക്ക് പോയി, അപ്പുറത്തേക്ക് പോയി ഇങ്ങനെ ചുറ്റി വരുമ്പോഴത്തിന് പിറ്റേത്തെ ആ സമയമായി. അപ്പൊ പിന്നെ അള്ളാഹ് അരശിലാണ്, ഏഴാം ആകാശത്തിനപ്പുറാന്ന് നിങ്ങൾ പറയും, അതേ അള്ളാഹു ഇവിടെ തന്നെയാന്നും പറയും. രണ്ടും കൂടി എങ്ങനെ ഒരേ സമയം പറ്റിയാ? ഈ സംശയം പണ്ട് പേരോടിനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അബ്ദുസലാം സുല്ലമിക്കുമുണ്ട് സംശയം. ശബാബിലെ ലേഖനം വന്നു, ഇപ്പോഴും അതിനെ ന്യായീകരിക്കാണ്. വലിയ ബുദ്ധിജീവിയാണെന്ന് പറയുന്ന തമിഴ്നാട്ടിലെ പി ജൈനുൽ ആബിദീനുമുണ്ട് ഈ വാദം. അള്ളാഹുവിന്റെ സിഫത്തുകളെ വ്യാഖ്യാനിക്കുന്ന വാദം അഹ്ലു സുന്നത്തു നിന്ന് പഴച്ചുപോയ കക്ഷികളുടെ വാദമാണ്. കണ്ടോ, ഒരൊറ്റ സഹാബി ചോദിച്ചോ എങ്ങനെ രണ്ടും കൂടി ഒരേ സമയം ഉണ്ടാകുക? കാരണം ഒരു സാധാരണക്കാരന് പോലും അറിയുന്ന ആയത്താണ് ഇന്നല്ലാഹാ കുല്ലി ശൈഇൻ ഖദീർ. അധികം ഓതണ്ട, അല്ലാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഖലാസ്, വിട്ടേക്കണം. അല്ലാഹ്ക്ക് സമയമുണ്ടോ കൂട്ടരെ? സമയം എന്ന് പറയുന്നത് ഈ വാച്ച് തിരിയുന്നതനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന കാര്യ. ഉദയം അസ്തമയം സൂര്യന്റെ, രാവ് പകല്, ഇതിനിടയിൽ ബന്ധിക്കപ്പെട്ട മനുഷ്യന് മാത്രമുള്ളതാ സമയം എന്ന് പറഞ്ഞത്. ഇന്നലെ, ഇന്ന്, നാളെ, മറ്റന്നാള്, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം, കഴിഞ്ഞ കൊല്ലം, അതൊക്കെ നമുക്കുള്ളതാ. അല്ലാഹ്ക്ക് സമയമുണ്ടോ? അതുപോലും ചിന്തിക്കാതെ പടച്ചവന്റെ സിഫത്തുകളെ തെവീൽ ചെയ്തു, അങ്ങനെ അന്യായമായ തെവീലിലേക്ക് പോയി. ആര് കൊണ്ടുവന്നതാ അതൊക്കെ? ഇതൊക്കെ സലഫികൾ കൊണ്ടുവന്നതാ. സലഫികൾ പറയുന്നത് എന്താ? ഒരൊറ്റ സിഫത്തിനെയും വ്യാഖ്യാനിക്കാൻ പാടില്ല. അതാണ് ഗുന്യയിൽ ആര് പറഞ്ഞത്? ഗുന്യയിൽ പറഞ്ഞു ഈ മുഹ്യദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മുഹ്യദ്ദീൻ മാലിം, മുഹ്യദ്ദീൻ മൗലൂദും ജീലാനി ദിനോ ഒക്കെ കൊണ്ടാടും, പക്ഷെ മുഹ്യദ്ദീൻ ശൈഖ് ആദർശം എന്താന്ന് പഠിക്കൂല. അപ്പൊ പോലെ ഇപ്പൊ ചില ഉസ്യാക്കന്മാര് പറയല് അത് ശൈഖ് കുറച്ചു കാലം ഹംബലി അഖീദ സ്വീകരിച്ചു എന്നുള്ളതാണ്. കുറച്ചു കാലമല്ല, മൂപ്പര് എല്ലാ കാലം അങ്ങനെ തന്നെ, അവസാന കാലം ഹംബലി അഖീദ തന്നെയാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ അഖീദ എന്താ? അഹ്ലു സുന്നത്തിന്റെ അഖീദയാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ആരാ? ഇമാമു സുന്ന, ഇമാമു അഹ്ലു സുന്ന, അഹ്ലു സുന്നത്തിന്റെ ഇമാമാണ്. ആ അഹ്ലു സുന്നത്തിന്റെ ഇമാമായ അഹമ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബ് സ്വീകരിക്കാന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര കാര്യങ്ങളിൽ വളുവിന്റെ ചെറുത്തും പറഞ്ഞു മാത്രല്ല, വിശ്വാസ കാര്യങ്ങളടക്കം സ്വീകരിച്ചു. അതാണല്ലോ ഖുത്ബിയത്ത് പറഞ്ഞില്ലേ, അശാഫിഇയ ഫസീർ തൽഹംബലിയ ബിലാ ഹജ്രിൽ തഹ്താതലിൽ ഖൈറൈനി മുഅ്തദീലാ. നിങ്ങൾ ഷാഫിയായി, പിന്നെ നിങ്ങൾ ഹംബലിയായി, ഷാഫി വിടാതെ തന്നെ രണ്ട് തോണിയില്ല മൂപ്പരക്കാല്, നാലാൽ ഒരു മതിഹബല്ല, നാലാൽ രണ്ട് മതിഹബാണെന്നാ. എന്തിനാത് രണ്ടിന്റെയും കൂടി ഖൈറിന്റെ നടുക്ക് നിൽക്കാൻ? ആര്? അബ്ദുൽ ഖാദർ ജീലാനി. ഞങ്ങൾ പല സ്റ്റേജുകളിലും ഉന്യയിലുള്ള ഈ വാചകം വായിച്ചപ്പോ എന്തായിന്നറിയോ? അത് ഉന്യയിലുള്ള ആ വാചകം പിൽക്കാലത്ത് ചിലർ കടത്തിക്കൂട്ടിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ഇബ്നു ഹജ്ജർ ഹൈതമി എന്ന ഹോജാ. അയാൾ ആരാ? ഈ അടുത്ത കാലത്ത് ജീവിച്ചാള്, ഏയ്, മുഹ്യദ്ദീൻ ശൈഖിന്റെ കാലത്ത് ജീവിച്ച ആളല്ല, തൊട്ടടുത്ത തലമുറയല്ല, കൊറേ കാലം കഴിഞ്ഞിട്ട് രംഗത്ത് വന്ന ഐത്തമി എന്ന മക്കാരൻ പറയാണ് ഒഞ്ഞിയലത് കടത്തിക്കൂട്ടിയതാണ്. ഞങ്ങൾ പറയുന്നു ഐത്തമിന്റെ കിതാബിൽ നിങ്ങൾ കടത്തിക്കൂട്ടിയാന്ന്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഞങ്ങൾ എത്ര സ്ഥലത്ത് വെല്ലു വിളിച്ചു, നിങ്ങളെ സുന്നിയാളെ ബുക്ക് സ്റ്റാൾ എന്ന് വാങ്ങിയ കുഞ്ഞിയത് റസീറ്റ് അടക്കം ഞങ്ങളെ കണ്ട്, അതിലുണ്ട് ഇബാറത്ത്. നിങ്ങൾ ഈ കള്ളത്തരം നടത്തിയ കുഞ്ഞി ഞങ്ങൾ വിൽക്കണ ഇപ്പോഴും, എന്നാ അതിന്റെ ആദ്യത്തെ കോപ്പി നിങ്ങൾ കൊണ്ടുവരും,
ഇതില്ലാത്ത കോപ്പി പഴയകാലത്തെ കോപ്പി കൊണ്ടുവരാൻ പറ്റുമോ? കയ്യെഴുത്ത് കൊണ്ടുവരാൻ പറ്റുമോ? അപ്പൊ സുഹൃത്തുക്കളെ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞത് അത് മുജാഹിദുകൾ പറഞ്ഞതിന് അനുകൂലമായപ്പോ ജീലാനിയെയും തള്ളിപ്പറയാം. ഞാനിതൊക്കെ പറഞ്ഞ എന്തിനാ വെച്ചാല്, ആരാണ് ഇവിടെ സഹാബത്തിനെ കുറ്റം പറയുന്നത്? സഹാബത്തിനെ മുശ്രിക്കാക്കിയ ഖവാരിജുകളുടെ പാതയാണ് ആർക്കുള്ളത്? വഹാബികൾക്കുള്ളത്. ഖവാരിജിന്റെ ലക്ഷണം പറഞ്ഞിടത്തൊക്കെ ഉള്ള ലക്ഷണമൊക്കെ ആർക്കാ യോജിക്കുക? സീമാഹു മുത്തഹലീഖ്, ഖവാരിജുകളെ തുടക്കിവിടുന്ന റസൂലുള്ള ഖനീമത്തിന്റെ സ്വത്ത് ഒരുക്കുമ്പോ എഴുതില്ലാ മുഹമ്മദ്, മുഹമ്മദേ നീ നീതി കാണിക്കണമെന്ന് ദുൽഖുവൈസറ പറഞ്ഞു അല്ലേ? റസൂലുള്ളാക്ക് ഒരല്പം വിഷമുണ്ടായി. റസൂൽ തിരിച്ചു ചോദിച്ചു, എടോ ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ ആരാ നീതി കാണിക്കാണ്? എന്നിട്ട് റസൂൽ പറഞ്ഞു, എന്റെ പിറകെ ചിലർ വരാനുണ്ട്, അവരാ ഖവാരിജുകള്. അവരെ ലക്ഷണം റസൂൽ പറഞ്ഞ എന്താ? മുടി മൊട്ടയടിക്കലാണ് അവരൊരു ലക്ഷണം. അതാർക്കാ യോജിക്ക? മുജാഹിദീങ്ങൾക്ക് യോജിക്കോ? ഈ മുസ്ലിയാക്കന്മാരെ തലയിക്കെട്ട് അയച്ചു നോക്കിയാ കാണാം. ഏയ്, മൊട്ടയടിച്ചിട്ട് മേലെ തൊപ്പിയിട്ടിട്ടാ പിന്നെ തലയിക്കെട്ട് കെട്ടുന്നത്? ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനം വരുന്ന കാലത്തുള്ള അവസ്ഥ എന്താ? മുസ്ലിം ആകണമെങ്കിൽ ആഴ്ചക്കാഴ്ചക്ക് മുടി കളയണം. ആ വലിയ ആജിയരാണെങ്കിൽ ഒസ്സാം വീട്ടിലേക്ക് ഇങ്ങോട്ട് വരും. ആദ്യ ആജിയരുത്, പിന്നെ മൂത്ത മോൻ്റെ അടുത്തോടെ ഒരു 11 മണിയാകുമ്പോഴത്തിന് ഫുൾ മുട്ട, എന്നിട്ടാ എല്ലാവരും പള്ളിക്കൊക്കെ പോവുക അല്ലേ? മാപ്പിള മുട്ട എന്നാ പേര് തന്നെ. പണ്ടത്തെ കാലത്ത് ഒരു മാപ്പിളനെ ചിത്രീകരിക്കണമെങ്കിൽ നാടകത്തിലും സിനിമയിലും ഒക്കെ എങ്ങനെയാ ഉണ്ടാകുക? ഒരു കള്ളിത്തുണി, ഒരപ്പട്ട, ഒരു കന്നിപ്രാക്ക്. കന്നിപ്രാക്കാണ് ഈ ബനിയൻ കുപ്പായം മാതിരി കുപ്പായം, ആരെയിലൊരു കത്തിയും. ഏയ്, പിന്നെ തല മുട്ടയടിച്ചിട്ട് ഇങ്ങനെ വയങ്ങും. ഇതാ മാപ്പിള മുട്ട എന്ന് പറഞ്ഞ കണ്ടങ്ങള്. അതൊക്കെ ഇല്ലാതാക്കിയത് മനുഷ്യന്മാർക്ക്, മുസ്ലിമീങ്ങൾക്ക് തലയിൽ മുടി വളർത്താനുള്ള സ്വാതന്ത്ര്യം വരെ കിട്ടിയത് ഈ പ്രസ്ഥാനം ഇവിടെ വന്നിട്ടാ. മുസ്ലിയാക്കന്മാരിപ്പോ മഹലിൽ നിന്ന് കയറി ബസ്സിക്കണ് കയറിയ തൊപ്പി ഊരിട്ട് പ്ലാസ്റ്റിക് കീസുകൾ വെക്കും, മഹലിൽ വരുമ്പോ പിന്നെ ഇടും. അത് ഊരാൻ കഴിഞ്ഞ തലയിൽ മുടി ഉള്ളതുകൊണ്ടാ അല്ലേ? അപ്പൊ മുടി വളർത്താനുള്ള സ്വാതന്ത്ര്യം വരെ കിട്ടിയത്. അപ്പൊ ആ ലക്ഷണം ഖവാജികൾ, ആ ലക്ഷണങ്ങൾക്ക് ആയോജിക്കാം. പിന്നെ ചില ആള് പറഞ്ഞ ഹെൽക്ക ഉണ്ടാക്കലാണ്, അതും നിങ്ങൾക്ക് ആയോജിക്കുക. ഹെൽക്ക ദിക്ര, ഹെൽക്ക ദിക്ര, ഹെൽക്ക ഓരോ സ്ഥലത്തിലെ. പിന്നെ യുബാലിഗൂന ഫി ദുആഇ വത്തഹൂർ, പ്രാർത്ഥനയിലും ശുദ്ധീകരണത്തിലും അതിര് കവിയുന്നവരാണ്. ആരാണ്? പ്രാർത്ഥനാ സമ്മേളനം അല്ലേ? ദ്വാരക്കാനാണ് നിന്നാല് ഇലാഹാദർത്തക്ക് അങ്ങ് പോസ്റ്റ് ചെയ്യലാ. ഒരു ഫാത്തിഹയും ഒരു കുല്ലുവള്ളിയും ഒരു കുല്ലാസും ഓതി വെച്ചിട്ട് പിന്നെ അങ്ങനെ പോസ്റ്റിംഗ് ആണ്. ആദൻ നബിയുടെ ഹലറത്തിലേക്ക്, നൂഹ് നബിയുടെ ഹലറത്തിലേക്ക്, ഇങ്ങനെ എല്ലാ അമ്പിയാ മുർസലീങ്ങളെയും കഴിഞ്ഞാൽ പിന്നെ ജിബിലീലിന്റെ ഹലറത്തിലേക്ക്, മീക്കായലിന്റെ ഹലറത്തിലേക്ക്, അങ്ങനെ പോയിട്ട് മറ്റേ ഒലിയിന്റെ, ഈ ഒലിയിന്റെ, ആ വലിയത്തിന്റെ, ഈ വലിയത്തിന്റെ, അങ്ങനെ ലോക്കൽ ഔലിയാന്റെ ഹലറത്തേക്ക് വരെ പോസ്റ്റിങ്. അരമണിക്കൂർ കഴിയൊരു ദുആ കഴിയാൻ. എവിടുന്ന് കിട്ടിയതായി നിങ്ങളുടെ ദുആ? എവിടുന്ന് കിട്ടിയതായി ഹലറത്തിലേക്ക് ഫാത്തിയ പോസ്റ്റ് ചെയ്യല്? അപ്പൊ ദുആ ഇല്ല അതിരി കവിയ, പിന്നെ ശുദ്ധീകരണത്തിൽ അതിരി കവിയ. ചില മുസ്ലിയാക്കന്മാർ ഒന്നുണ്ടാക്കാൻ നിന്നാല് അല്ലേ, മൂത്രമൊഴിക്കാൻ പോയാത്തന്നെ എന്തെല്ലാം കളികളാ, പിന്നെ നെണീക്കും, ഒന്ന് നടക്കും, പിന്നെ ഒന്ന് ഇരിക്കും. ഇസ്തിബ്റാഇന് വേണ്ടിയാന്നാ, മൂത്രം നല്ലോണം പോകാൻ വേണ്ടി. ഏതെങ്കിലും ആൾക്ക് മൂത്രം പോകാത്ത അസുഖം ഉണ്ടെങ്കിൽ അല്ലേ ഇത് എല്ലാവർക്കും ഒന്ന് സുന്നത്താക്കിക്ക, എന്നിട്ട് ഭയങ്കര ഒച്ചയും പിടിച്ചു. കണ്ടോ, ഒന്നുണ്ടാക്കാൻ ചെന്നാല് ഒന്നുകിട്ട് തീർന്നു കിട്ടൂല. എന്തൊക്കെ ഒസുവാസികളാന്ന് അറിയങ്ങള്. അപ്പൊ ആ ജാതി ഏർപ്പാടുകളൊക്കെ ഹവാരിജികളുടേതാണ്, അത് ഇങ്ങക്കുള്ളത്. നബി പറഞ്ഞല്ലോ, ഓല നിസ്കാരം കണ്ടാൽ നിങ്ങൾക്ക് നിൽക്കാറില്ല എന്ന് തോന്നിപ്പോ അത്ര നിങ്ങളുടെ നിസ്കാരാവും ചിലപ്പോ. ഓല പ്രാർത്ഥന കണ്ടാല്, ഇതൊക്കെ ഹവാരിജികളെ ലക്ഷണമായി റസൂലുള്ള പറഞ്ഞതൊക്കെ ഒന്നുക്കൊന്ന് ഫിറ്റ് ആകുന്നത് നിങ്ങക്കാ. ഒന്ന് ഞങ്ങളെ മേലിൽ വെച്ചിട്ടാ നിങ്ങൾ നിൽക്കണ്ട, അതൊക്കെ ഞങ്ങളതൊന്നും മടക്കിച്ചു നിങ്ങൾ വിചാരിക്കണ്ട, അതൊക്കെ വ്യക്തമായിട്ട് ഇവിടെണ്ട്, ഞങ്ങളങ്ങ് ഇറങ്ങും ഇൻഷാല്ലാ. അപ്പൊ ഖവാരിജുകളും മുഅ്തസിലത്തിന്റെയും വിശ്വാസം, റാഫിളത്തിന്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഒന്നിയയിൽ തന്നെ ഇയാൾ പറയുന്നു, മുഹയ്യദീ ശൈഖ് പറയാണ്, ലിഅന്നഹു തആലാ യൻസിലു ഫീ കുല്ലി ലൈലത്തിൻ ഇലാ സമാഇ ദുനിയാ, ഭൂമിയോടടുത്ത് ആകാശത്തേക്ക് എല്ലാ രാത്രിയും അല്ലാഹു ഇറങ്ങി വരും. കൈഫ ഷാഅ വ കമാ ഷാഅ, അല്ലാഹു എങ്ങനെ ഉദ്ദേശിച്ചോ, ഏത് രൂപത്തിൽ ഉദ്ദേശിച്ചോ അതുപോലെ. ഫയഗ്ഫിറു ലിമന്നാദിനബ വഅഖതഅ വഅജ്റമ വഅസാ, കുറ്റങ്ങൾ പ്രവർത്തിച്ച, അബദ്ധങ്ങൾ സംഭവിച്ച, പാപങ്ങൾ പ്രവർത്തിച്ച, എതിർ അല്ലാഹുക്കെതിരെ പ്രവർത്തിച്ച എല്ലാവർക്കും അവൻ പൊറുത്തു കൊടുക്കും. ലിമൻ യഖ്താറു മിൻ ഇബാദിഹി വയശാ, അവന്റെ അടിമകളിൽ നിന്നും അവൻ ഉദ്ദേശിച്ചിരിക്കുന്നവർക്ക്, അവൻ തിരഞ്ഞെടുക്കുന്നവർക്ക്. തബാറക വ തആല, അല്ലാഹു അനുഗ്രഹ സമ്പൂർണനും അത്യുന്നതനുമാണ്. അൽ അലിയുൽ അഅ്ലാ, ഏറ്റവും ഉന്നതൻ അവനാണ്.
ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനില്ല. ലഹുൽ അസ്മാഉൽ ഹുസ്ന അത്യുന്നതമായ നാമങ്ങൾ അവനുള്ളതാണ്. ഇത് പറഞ്ഞിട്ട് ഷെയ്ഖ് പറയുന്ന വാചകം പഠിച്ചു വെച്ചോളി. ലാ ബിമഅനാ നുസൂലി റഹ്മതി വ സവാബിഹി. അല്ലാഹ് ഇറങ്ങും എന്ന് പറഞ്ഞാൽ ഖുറാഫ് എന്താ അർത്ഥം പറയാ? അല്ലാഹ് ഇറങ്ങാൻ കഴിയൂല. പിന്നെ അല്ലാഹിന്റെ റഹ്മത്ത് ഇറങ്ങും, പിന്നെയോ അല്ലാഹുവിന്റെ പ്രതിഫലം അവന്റെ കൂലി ഇറങ്ങുന്നാണ് അതിന്റെ അർത്ഥം. അതാരവാദ? അബ്ദുസ്സലാം സുല്ലമിന്റെ വാദമാണ്, പേരോടിന്റെ വാദമാണ്. പക്ഷേ അത് മുമ്പ് വാദിച്ചതാരാ? അലാമദ്ദഅതുൽ മുഅ്തസിലത്തു വല്ല അശ്അരിയ. മുഅ്തസിലിയാക്കളും അശ്അരിയാക്കളും പറഞ്ഞതാണത്. അശ്അരിയാക്കൾ അഹ്ലു സുന്നത്ത് പെട്ടതാ? അല്ല അല്ല, പുറത്തുപോയവരവര്. അഹ്ലു സുന്നത്തിന്റെ ഒരുപാട് അഖീദക്ക് പുറത്തുപോയവരവര്. എന്നിട്ട് അതും പറഞ്ഞാ നടക്കണത്? നിങ്ങളെ പള്ളിക്കമ്മത്തിന്റെ ബൈലോലുണ്ടാകും. എന്ത്? കർമ്മശാസ്ത്രപരമായി ഷാഫിഈ മദ്ഹബും വിശ്വാസപരമായി അശ്അരി തരീഖത്തും. അതാണ് സമസ്തയുടെ ഊടും പാവും. നിങ്ങൾ എന്നിട്ട് ഞങ്ങളെ കുറ്റം പറയണത്? നിങ്ങൾക്ക് ഒരൊറ്റൊന്ന് തെളിയിക്കാൻ പറ്റുമോ? അഹ്ലു സുന്നത്തിൽ നിന്ന് പിഴച്ചു പോയ ഏതെങ്കിലും ഒരു കക്ഷിയുടെ ഇന്ന ഇന്ന വിശ്വാസം നിങ്ങൾക്കുണ്ട് എന്ന് പ്രമാണങ്ങൾ ഉദ്ധരിച്ച് തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റൂല. ഈ കാലം പറയും സാധിച്ചിട്ടില്ല. ഇൽമുൽ കലാമിൽ മുക്കിപ്പൊരിച്ച നിങ്ങളുടെ അഖീദയാണ് യഥാർത്ഥത്തിൽ പിഴച്ച അഖീദ. അതൊരിക്കലും തന്നെ സലഫുകൾക്ക് പരിചയമുള്ള അഖീദയല്ല. അത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കിക്കോളും. തഹജ്ജുദിന്റെ സമയം പറയുന്ന ഹദീസാണ്. അപ്പോ നിസ്കരിക്കാൻ പ്രത്യേകം പ്രാധാന്യം എന്താ? അള്ളാഹു ഇറങ്ങി വന്നിട്ടുള്ള ചോദിക്കാണ്. ചോദിക്കുന്നവരുണ്ടോ ഞാൻ അവർക്ക് കൊടുക്കാം, പൊറുക്കല്ല തേടുന്നവരുണ്ടോ ഞാൻ അവർക്ക് പൊറത്തു കൊടുക്കാം എന്ന് അള്ളാഹു പറയുന്ന സന്ദർഭമാണത്. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണം. അവിടെ റഹ്മത്ത് ഇറങ്ങുന്നോ അള്ളാഹിന്റെ കൂലി ഇറങ്ങുന്നോ എന്നും വ്യാഖ്യാനിക്കാൻ പാടില്ല. വജാ റബ്ബുക, നിന്റെ റബ്ബ് വന്നു. അത് പറയില്ല. വജാ അംറു റബ്ബിക എന്ന് പറയണം. ഈ തരത്തിലുള്ള തഅ്‌വീലുകൾ കൊണ്ടുവന്നത് ആരാണ്? അപ്പൊ സുഹൃത്തുക്കളെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ കുറിച്ച് പറഞ്ഞത്, റസൂൽ അവനെ കുറിച്ച് അല്ലാഹിനെ കുറിച്ച് പറഞ്ഞത് എന്തോ അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. എന്നിട്ടും നമ്മളെ പേരോട് മുസ്ലിം ഇവിടെ വന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയോ? റാഫിളത്തിന്റെ അഖീദയാണ് അള്ളാഹ് അവയവങ്ങൾ ഉണ്ട് എന്നുള്ള വാദം. ആ വാദമാണ് ഇവിടുത്തെ മുജാഹിദുകൾക്കുള്ളത്. കേട്ടോളി, ചുരുക്കി പറയുന്നു, ആ ഖവാരിജിനോട് ചേർന്ന് റാഫിളത്ത് എന്ന മറ്റൊരു കക്ഷി അവരും സഹാബത്തിനെ പഴച്ചവരായി ചിത്രീകരിച്ചു. അവരാണ് ലോകത്തിന്റെ മുഴുവനും സത്താവായ അല്ലാഹു. അവന്റെ തൗഹീദ് പഠിക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആശയമാണ് വലം യകുല്ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യനായി ഒരാളും ഇല്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന് തുല്യനായി ഒരു വ്യക്തിയും ഒരു വസ്തുവും ഇല്ല. അവൻ ഒന്നിനോടും തുല്യമല്ല, അവനോട് ഒന്നും ഒരാളും ഒരു വിഷയത്തിലും തുല്യമല്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം. പക്ഷേ റാഫിളത്ത് എന്ന് പറയുന്ന കക്ഷി വന്നിട്ട് വാദിച്ചു പടച്ചവന് അവയവങ്ങൾ ഉണ്ട്, രണ്ട് കൈയുണ്ട് എന്ന് വാദിച്ചു. റാഫിളത്ത് പടച്ചവൻ ഒരു കസേരയിൽ ഇരിക്കുന്നു എന്ന് വാദിച്ചു. റാഫിളത്ത് പടച്ചവന് അവയവങ്ങളുണ്ട്, കണ്ണുണ്ട്, കൈയുണ്ട്, കാലുണ്ട് എന്ന് വാദിച്ചു. അത് വാദിക്കുമ്പോൾ അവര് താനെ ഞങ്ങൾ വാദിക്കുന്നു എന്നല്ല പറഞ്ഞു. അവര് പരിശുദ്ധ ഖുർആനിലെ അർറഹ്മാനു അലൽ അർശി സ്തവാ എന്ന ആയത്ത് ഓതിയിട്ട് സഹാബത്ത് ഗ്രഹിച്ചതിനപ്പുറം അവരുടെ വകയിൽ വിശദീകരണം പറഞ്ഞു. അവർ പടച്ചവൻ ഒരു കസേരയിൽ ഇരിക്കുന്നു എന്ന് വാദിച്ചു. അതുപോലെ ഖലഖതു ബിയദയ്യ എന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് പടച്ചവന് രണ്ട് കൈയുണ്ട് എന്ന് വാദിച്ചു. അങ്ങനെ തുടങ്ങി യൗമ യുക്സഫു അൻ സാ എന്ന ആയത്ത് ഓതിയിട്ട് പടച്ചവന് തണ്ടൻ കാലുണ്ട് എന്ന് വാദിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ സിഫത്തുകളെ അവയവങ്ങളായി ചിത്രീകരിച്ചു മുസ്ലിയാർ. സിഫത്ത് എന്ന മലയാളത്തിൽ ഗുണം വിശേഷണം എന്നൊക്കെ പറയാ. യദ് വജ്ഹ് ഐന് ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ്ട, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട അവയവങ്ങളായിട്ടാണ് നമ്മൾ ചിന്തിക്കുക. അല്ലാഹിനെ സംബന്ധിച്ചിടത്തോളം അത് അവയവമല്ല, അത് അവന്റെ സിഫത്താണ്, അവന്റെ ഗുണമാണ്, അവന്റെ വിശേഷണമാണ്. അള്ളാഹുവിന്റെ രണ്ട് യദുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ രണ്ട് കൈയുണ്ട് എന്ന്, നമ്മളെ പോലത്തെ രണ്ട് കൈയും
മുസ്ലിയാർ പ്രസംഗിക്ക, നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാണ്, അള്ളാഹ്ക്ക് രണ്ട് കൈന്നിട്ട് രണ്ടും വലത്, ഇവിടുന്ന് ഒരു കൈയും കൂടി മുളച്ചാ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഒരു മനുഷ്യനായിട്ട് അള്ളാഹനെ സങ്കല്പിക്കുകയാണ് മുസ്ലിയാക്കന്മാര്. എന്നിട്ടാ ഈ പറയണത്, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതും ഹദീസിൽ വന്നതുമാണ്, യദുല്ലാഹി ഫൗക ഐദീഹിം. ഖുർആനില്ലല്ലേ, അള്ളാഹുവിന്റെ യദ് അവരെ യദുകൾക്ക് മീതയാണ്. ബൽ യദാഹു, അവന്റെ രണ്ട് കൈകളും മബ്സൂത്തതാനി, വിരുത്തി വെക്കപ്പെട്ടതാണ്. അപ്പൊ ഖുർആനിലല്ലാതെ വസമാവാത്തു മതുബിയാത്തും ബിയമീനിഹി, ആകാശങ്ങൾ അവന്റെ യമീനു കൊണ്ട് ചുരുട്ടിപ്പിടിക്കപ്പെട്ടതാണ്. ഇന്നല്ലാഹു യബ്സുതു യദഹു ഫിൽ ലൈലി, അല്ലാഹു രാത്രിയിൽ അവന്റെ കൈ നീട്ടും. ലിയതൂബ മുസീഅ നഹാരി, പകലിൽ തെറ്റു പ്രവർത്തിച്ചവന്റെ തൗബ സ്വീകരിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ യദിനെ പറ്റി ഖുർആനിലും ഹദീസിലും ഉള്ളതാണ്. അത് അവയവമായി ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയെ പോലുള്ള സലഫി അഖീദ വിവരിച്ച എല്ലാവരും, അതുപോലെ അഖീദന്റെ കിതാബിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്നു അബിൽ ഹജ്ജൽ ഹനഫിയുടെ സറു അഖീദത്തു തഹാവിയ മുതൽക്ക് എല്ലാ അഖീദന്റെ കിതാബിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വേണ്ട, ഒഞ്ഞയിൽ തന്നെ ഷെയ്ഖ് ജീലാനി പറഞ്ഞതെന്താ, ഒന്നാം വാല്യം 55-ാമത്തെ പേജിൽ കാണാം. ലഹു യദാനി, അവന് രണ്ട് യദുണ്ട്. വഖിൽതൽ യദൈനി യമീൻ, രണ്ട് യദും യമീനാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലത് ഇടത് എന്നൊക്കെ പറഞ്ഞൊരു ഭാഗമായിട്ടാ മനസ്സിലാകുക. പക്ഷെ യമീനാണ്, യമീനാണ് രണ്ടും, വലതാണ്. ഖാല അസ്സ വജല്ല വസ്സമാവാത്തു മത്വിയാത്തും ബിയമീനിഹി, ആ ആയത്ത് ആരെടുത്തു കൊടുത്തതാ? ഇയാൾ ആയത്തോതിട്ടാണ് പേഴ്ച കക്ഷികൾ സ്ഥാപിച്ചത്. അപ്പൊ ജീലാനി പേഴ്ചാളാ തന്നെ. ജീലാനി ആയത്തെടുത്തു കൊടുത്തു, എന്നിട്ട് ഹദീസ് എടുത്തു കൊടുക്കുന്നു. വറവാ നാഫിഉ അന്നി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിംബരി വസ്സമാവാത്തു വതുവിയാത്തും ബിയമീനിഹി എന്ന ആയത്തോതി. യർമി ബിഹാ കമാ യർമിൽ ഗുലാം ബിൽ ഖുറത്, അല്ലാഹു ആകാശങ്ങളെ എറിയും കുട്ടി തന്റെ പന്ത് എറിയുന്നത് പോലെ എറിയും. എന്നിട്ട് അല്ലാഹു പറയും, അനൽ അസീസ്, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അജയ്യനാണ് ഞാൻ എന്ന് പറയും. ഫലഖദ് റൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറഖു അലൽ മിംബരി ഹത്താ കാദ യസ്ഖുത്, റസൂൽ വീണു പോകുമാറ് മിംബറിൽ വെച്ച് ചലിക്കുന്നത് ഞാൻ കണ്ടു. ഇത് പറയുമ്പോൾ എറിയുന്ന രൂപം തന്നെ കാണിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടങ്ങള്. അപ്പൊ ആയത്ത് ഉദ്ധരിച്ച്, ഹദീസ് ഉദ്ധരിച്ച് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞ ആ കാര്യം ഞങ്ങൾ പറഞ്ഞത്, പേരോടെങ്ങാനും അന്ന് ജീവിച്ചിരുന്നെങ്കിൽ. ഇപ്പൊ ഇയാള് പറഞ്ഞെന്താണ്, വഹാബി മൗലൈമാർക്ക് അള്ളാഹിനെ പറ്റി തിരിയില്ല, ഓലക്ക് ആശുപത്രി കിടത്തി ചികിത്സിക്കണം, ഊളാമ്പാറക്ക് അയക്കണമെന്നാ. അപ്പൊ ആദ്യം ഊളാമ്പാറയ്ക്ക് അയക്കണത് ആരെയായിരിക്കും? ആര്? ഷെയ്ഖ് ജീലാനി ആയിരിക്കും. കണ്ടോ, ഷെയ്ഖ് ജീലാനിയുടെ പേരിൽ മാലയും മൗലീദും കുത്തുബിയത്തും ജീലാനി ദിനവും കൊണ്ടാടി കീശ വീർപ്പിച്ച് നടക്കുന്നവരെ, നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആദർശം അറിയില്ല, അദ്ദേഹത്തിന്റെ അഖീദ എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല, അത് ജനങ്ങളോട് പറയണം. എന്നിട്ട് ഞമ്മക്ക് ഓതി തരാ, ആമിനു കമാ ആമനന്നാസ്, സഹാബത്ത് വിശ്വസിച്ചത് പോലെ വിശ്വസിക്കണം. സഹാബത്ത് ഇങ്ങനെ വിശ്വസിച്ചത് തന്നെ, കാണാൻ വയ്യാത്ത കണ്ണില്ലാതെ കാണുന്ന അല്ല, കാതില്ലാതെ കേൾക്കുന്ന അല്ല എന്നാണോ? ഒരിക്കലും അങ്ങനെയല്ല വിശ്വസിച്ചത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സലഫുകളുടെ അഖീദ, സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും അഖീദ, അതുപോലെ റസൂലുള്ളാഹിന്റെ അഖീദ, ഖുർആനിൽ പറഞ്ഞ അഖീദ, അതാണ് യഥാർത്ഥത്തിൽ സലഫികൾക്കുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പുത്തൻവാദം പുത്തൻവാദം പുത്തനാശയം പുത്തനാശയം എന്ന് പറഞ്ഞാൽ പോരാ, അത് തെളിയിക്കണം പ്രമാണങ്ങൾ കൊണ്ട്. എന്ത് പുതിയ വിശ്വാസമാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നതെന്ന്? സലഫ് സാലിഹുകൾക്കില്ലാത്ത ഏതെങ്കിലും ഒരു അഖീദ കേരളത്തിലെ സലഫികൾക്കോ ലോക സലഫികൾക്കോ ഉണ്ടെന്ന് തെളിയിക്കാൻ ഒരൊറ്റ ശരിക്കും സാധിച്ചിട്ടില്ല, ഒരൊറ്റ മാതുരീതിക്കും സാധിച്ചിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കിയ മുഴുവൻ ഇസ്കാലുകളും മുഴുവൻ പുകമറകളും അഖീദയുടെ പണ്ഡിതന്മാർ ശരിക്കും പൊളിച്ച് കൈ തന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾക്ക് പറയാൻ കഴിയോ ഇവിടുത്തെ ദിനത്തിന്റെ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിയോ? റാഫിദത്തിന്റെ വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അല്ലാഹ്ക്ക് അവയവങ്ങൾ ഉണ്ട്, അല്ലാഹ്ക്ക് ശരീരം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെല്ലാം നിങ്ങളുടെ വാദമാണ്, സലഫികളെ എതിർക്കാൻ നിങ്ങൾ കണ്ടുപിടിച്ച കള്ളവാദമാണ്. ഞങ്ങൾ ശരീരമുണ്ടെന്ന് വാദിക്കുന്ന മുജസ്സിമിയാക്കളാണെന്നും ഞങ്ങൾ അല്ലാഹ്ക്ക് അവയവമുണ്ടെന്ന് വാദിക്കുന്ന റാഫിദത്തിന്റെ വാദമുള്ളവരാണെന്നും വെറുതെ ആരോപിച്ചാൽ പോരാ, നിങ്ങളത് തെളിയിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ തരത്തിലുള്ള ഒരാദർശമാണ് ഇവിടെ സമസ്തക്കാർ പ്രചരിപ്പിച്ചത്. ഒരിക്കലും തന്നെ അത് അഹ്ലു സുന്നത്തിന്റെ ആദർശമല്ല, മറിച്ച് പിൽക്കാലത്തെ പിഴച്ചുപോയ കക്ഷികൾ, ബാത്തിലിന്റെ കക്ഷികൾ കൊണ്ടുവന്ന ആദർശമേതോ അതാണ് സമസ്തക്കാർ കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് മുസ്ലിയാക്കന്മാർ പറയുന്ന എന്താ അറിയോ,
കുറേ പുത്തൻവാദങ്ങൾ കൊണ്ടുവന്നു. ആര്? വഹാബികള്. അവരെ പുത്തൻവാദത്തെ എതിർക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ പുത്തൻവാദങ്ങളെ മുഅ്മിനീങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി, അവരുടെ ബിദഅത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഞങ്ങൾ 1926 വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽമാ എന്ന പണ്ഡിത സംഘടന ഉണ്ടാക്കി. അപ്പൊ ആരാ സംഘടനാപരമായ ഭിന്നിപ്പിന് തുടക്കം കുറിച്ചത്? മുസ്ലിയാർ പറയുന്നത് കേട്ടോളൂ. അങ്ങനെയാണ് കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്ന ഒരു പണ്ഡിത സംഘടന എന്ന പേരിൽ പുത്തൻവാദികൾ ഇവരെ പാർട്ടി ഉണ്ടാക്കുന്നത്. അതോടുകൂടി അന്നത്തെ വലിയ സയ്യിദും മാലിമുമായിരുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, മഹാന്മാരായ പണ്ഡിതന്മാരോട് പറഞ്ഞു, ഇനി നമ്മൾ ഉറങ്ങിക്കൂടാ, ഇനി നമ്മൾ രംഗത്തിറങ്ങണം. പുത്തൻവാദികൾ സംഘടിച്ചു പോയി. ആദർശ രംഗത്ത് നമുക്ക് ഇന്ത്യ രാജ്യത്തിന്റെ നിയമം ഭരണഘടനയിൽ നിന്നുകൊണ്ടുള്ള ആദർശ രംഗത്തെ പോരാട്ടം നടത്താമെന്ന് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആഹ്വാനം ചെയ്തപ്പോൾ വിദ്യാർത്ഥിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അപ്പോ പുത്തൻവാദികൾ സംഘടിച്ചപ്പോ അവരുടെ പുത്തനാശയത്തെ നേരിടാൻ വേണ്ടി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആഹ്വാനം ചെയ്തു, ഇന്ത്യ രാജ്യത്ത് നമുക്ക് പ്രബോധന സ്വാതന്ത്ര്യമുണ്ട്, അത് എല്ലാവരും മുതലെടുത്തുകൊണ്ട് ഈ പുത്തനാശയത്തിനെതിരെ പോരാടണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ സമസ്ത ഉണ്ടാക്കിയത്. പോരാടാനല്ല, നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയതാ. ഈ അന്ധവിശ്വാസ അനാചാരങ്ങൾ നിലനിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവില്ല. പൗരോഹിത്യം കൊണ്ടുവന്ന അവരുടെ വയറ്റുപിഴപ്പിന്റെ മാർഗങ്ങളായിരുന്ന മാലയും മൗലൂദും റാത്തീബും കുത്തുബിയത്തും മരണാനന്തര അടിയന്തരങ്ങളും ഏലസും ഉറുക്കും ഒക്കെ ആളുകൾ കൈയഴിച്ചാൽ പിന്നെ അവർക്ക് ജീവിക്കാൻ പറ്റുമോ? കാക്കത്തൊള്ളായിരം തരീക്കത്തും ആ തരീക്കത്തിന്റെ പേരിലുള്ള ഒരുപാട് ഒരുപാട് ആചാരങ്ങളും അതൊഴിവാക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെ പറ്റാത്തത് കൊണ്ടാണ് അവർക്കുണ്ടാക്കിയതാണ് സുഹൃത്തുക്കളെ ഈ പറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽമാ എന്ന സംഘടന. നിങ്ങൾക്കറിയോ കേരള ജംഇയ്യത്തുൽമാ ഉണ്ടാക്കിയപ്പോ ഒരു വിഭാഗം പണ്ഡിതന്മാർക്കുള്ള പ്രത്യേക സംഘടനയായിട്ട് ഉണ്ടാക്കിയതല്ല. കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന പണ്ഡിത സംഘടന എന്ന നിലക്കാണ് കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ 2nd വാർഷിക യോഗത്തിൽ വെച്ച് ഈ മൊയ്ദു മൗലവി സാഹിബ് പ്രമേയം അവതരിപ്പിച്ച് ഒരു സംഘടന ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? എന്ന് മാത്രമല്ല, പിൽക്കാലത്ത് സമസ്തയുടെ നേതാവായി രംഗത്ത് വന്ന പാങ്ങില്ല അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പാങ് ഇവിടെ അടുത്ത സ്ഥല, പാങ്ങുകാരൻ എന്ത് ചെയ്തു? ഈ സംഘടനയിൽ മെമ്പറായിരുന്നു. എന്ന് മാത്രല്ല, ഈ ഉലമാ സംഘത്തെ ഖിയാമമ്പലം നിലനിർത്തണേ എന്ന് ദ്വയർന്ന ആളാണ് ആര്? പാങ്ങില്ല അമ്മൂട്ടി മുസ്ലിയാർ. പക്ഷെ 2 കൊല്ലം കഴിഞ്ഞപ്പോ ജംഇയ്യത്തുൽമയും ഐക്യസംഘവും ഒക്കെ ജനങ്ങളോട് പറഞ്ഞു, ഖുർആനിലേക്ക് മടങ്ങണം, സുന്നത്തിലേക്ക് മടങ്ങണം, മുസ്ലിമീങ്ങൾക്കിടയിലുള്ള അനൈക്യവും ചിന്തതയും ഇല്ലാതാകാൻ, മുസ്ലിമീങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അത് മാത്രമേയുള്ളൂ എന്ന് ഉറക്കെ പറഞ്ഞപ്പോൾ ആളുകൾ പല അനാചാരങ്ങളും കൈയൊഴിക്കാൻ തുടങ്ങി. അപ്പൊ മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലായി ഇനി നിലനിൽപ്പില്ല. അങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ കാലിനക്കി കാശ് വാങ്ങിയിരുന്ന കൊറേ പണക്കാര്, ഖാൻ ബഹദൂർ പട്ടം കിട്ടിയ കുറെ മൊയലാളിമാരും അവരെ താളത്തിനൊത്ത് തുള്ളുന്ന കുറെ മുസ്ലിയാക്കന്മാരും കൂടി തട്ടിക്കൂട്ടിയതാണ് 1924 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്ന പിന്തിരിപ്പൻ ഉലമാ സംഘടന. എന്നാ നിങ്ങൾക്കറിയോ കേരള ജംഇയ്യത്തുൽ ഉലമാന്റെ ആദർശം എന്താ? ഇന്നും അതൊരേ ആദർശത്തിൽ തന്നെയാണ്. മാ അനഅലൈഹിൽ യൗമ വാസ്ഹാബി, റസൂലുള്ള പറഞ്ഞില്ലേ യഹൂദികൾ 72 കക്ഷിയായിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളാകും, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒരു വിഭാഗമൊഴികെ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഏതാണ് നബിയാ രക്ഷപ്പെട്ട വിഭാഗം? ആ 72 ഏതാന്ന് എണ്ണിത്തരണം നറുപോലെ. അത് ഏതോ ആകട്ടെ, ചപ്പ് ചവറ് ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങൾക്ക് കേൾക്കേണ്ടത് രക്ഷപ്പെട്ട കക്ഷി ഏതാണ്. റസൂലുള്ളാന്റെ ചുരുങ്ങിയ മറുപടി, മാ അനഅലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവർ അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. മാ അനഅലൈഹി, ഞാൻ ഏതൊരു മാർഗത്തിലാണോ എന്ന് റസൂൽ പറഞ്ഞതാണ് അസ്സുന്ന, വസ്ഹാബി അതാണ് അൽ ജമാഅ. കണ്ടോ കേരള ജംഇയ്യത്തിന്റെ പേരെന്താ അറിയോ? വെറും കെ ജെ യു എന്നല്ല, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഉലമാ സംഘം. കെ ജെന്റെ ചോട്ടിൽ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഉലമാ സംഘം. അപ്പൊ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ എന്തോ, അഖീദ എന്തോ, അത് സ്വീകരിച്ചവർക്ക് മാത്രമേ കേരള ജംഇയ്യത്തുൽ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. അത് വലിച്ചെറിഞ്ഞു പോയി ഈ സമസ്തക്കാര്. അതാണ് അവർക്ക് പറ്റിയ ചരിത്രത്തിൽ ഏറ്റവും വലിയ അബദ്ധം. സർവ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളെയും പിന്താങ്ങുന്ന ഒരവസ്ഥയിലേക്ക് സമസ്തക്കാരെത്തിപ്പെട്ടത് ഇതുകൊണ്ടാണ്.
ഇത് കണ്ടോ, അവരിറക്കിയ പുസ്തകാദി സമസ്തയെ നയിച്ച മഹാരഥന്മാർ എഴുപത് പിന്നിട്ട സമസ്ത. ഈ പുസ്തകത്തിന്റെ 43-ാമത്തെ പേജിൽ സുപ്രസിദ്ധമായ 8-ാം പ്രമേയം, ഹെഡിങ് എന്താ അറിയോ, സുന്നി വിരുദ്ധരുമായി ബന്ധം പാടില്ല. സൂന്നുള്ളിന് പകരം കൂന്ന് പറയണം, കാരണം അത്ര കുപ്രസിദ്ധാണിത്. കേട്ടോളൂ, ഫറൂഖിൽ വെച്ച് 1933 ചേർന്ന സമസ്ത 6-ാം വാർഷികം പാസാക്കിയ പ്രമേയത്തിന്റെ പൂർണ്ണരൂപം. മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരുടെ ദാത്ത് ജാഹ്, ഹക്ക്, ബർക്കത്ത് എന്നിവ കൊണ്ടുള്ള തവസ്സുൽ, നേരിട്ടു വിളിക്കൽ, അവരോട് സഹായത്തിന് അപേക്ഷിക്കൽ, ആധാറുകൊണ്ട് ബർക്കത്തെടുക്കൽ, ഇതൊക്കെ എന്താണ് പറയാൻ പോണത്? ഇതൊക്കെ മുസ്ലിമീങ്ങളിൽ നിരാക്ഷേപം നടന്നു വരുന്നതും അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ ഉലമാക്കളാൽ മതാനുഷ്ഠാനങ്ങളായി സ്ഥിരപ്പെട്ടതുമായ കാര്യങ്ങളാണെന്ന. അത് മതവിരുദ്ധങ്ങളാണെന്നോ ശിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ല. അവരെ കാദി സ്ഥാനത്തിന് പറ്റൂല, ഖതീബ് സ്ഥാനത്തിനോ ഇമാമത്തിനോ പറ്റൂല. അതാ പ്രമേയം. അപ്പൊ എന്തു വേണം? മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങള് ഇവരെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കണം. അവരെ ഹക്ക് ജാഹ് ബർക്കത്ത് ദാത്തുകൊണ്ട് തവസ്സുലാക്കണം. അവരാ താറുകൊണ്ട് ബർക്കത്തെടുക്കണം. കണ്ടോ, സർവ ഖുറാഫാത്തും സുന്നത്താണെന്ന് സ്ഥാപിക്കുക. ഇനിയും കേട്ടോ, മരിച്ചുപോയ മഹാന്മാർക്കും മറ്റു മുസ്ലിമീങ്ങൾക്കും കൂലി ലഭിക്കാനായി ധർമ്മം ചെയ്യൽ. മരിച്ചവർക്ക് കൂലിട്ടാൻ വേണ്ടി ധർമ്മം ചെയ്യുക. കോഴി ആട് മുതലായവ നേർച്ചയാക്കൽ. റിഫായിക്കൊരു കോഴി, മൊയ്യദീനൊരു പോത്ത്, ഏയ് ഇങ്ങനെ നേർച്ചയാക്കൽ. അവർക്ക് വേണ്ടി ഖുർആൻ ഓതൽ. ഈ ഓതിന്റെ കൂലി ആർക്ക് കൊടുക്കണേ? മരിച്ച എന്നാൾ കൊടുക്കണേ എന്ന് പറയാ. പിന്നെ ഓതിപ്പിക്കൽ, മുസ്ലിയാരെ കൊണ്ട് ഓതിപ്പിക്ക. ഒരു ജുസ് ഓതിയിട്ട് അത് ഈ ശേഖന് മറ്റേ ഓതിറ്റിന്റെ വല്യപ്പാക്ക്. ഇങ്ങനെ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതുക. ഖബറുങ്കൽ വെച്ചും തൽക്കീൻ ഓതിപ്പിക്കലും, മയ്യത്തിന് വേണ്ടി ഖബറുങ്കൽ വെച്ചും മറ്റും ഖുർആൻ ഓതലും ഓതിപ്പിക്കലും, ഖബർ സിയാറത്തും. ഒരു സുന്നത്തെങ്കിലും പറഞ്ഞല്ലോ, തൊക്കെ ബിദഅത്താ. പേരെന്താ? സുന്നി. സുന്നി പറഞ്ഞ എന്താ? സുന്നത്തിനെ പിൻപറ്റുന്ന ആള്. ഇത് മുഴുവൻ ബിദഅത്താ. ഖബറാളികൾക്ക് സലാം ചൊല്ലൽ, അതൊരു സുന്നത്താ. അവർക്ക് വേണ്ടിയുള്ള ദുആ, അതും സുന്നത്താ. സിയാറത്തിനായുള്ള യാത്ര ബിദഅത്ത് വന്നു. കണ്ടോ, ആയത്ത്, ഹദീസ്, മുഅല്ലമായ അസ്മാ കൊണ്ടുള്ള മന്ത്രം, അത് ശരിയാ. പക്ഷെ അതിൽ എന്തുകൂടി കൂട്ടും? അസ്മാവിന്റെ കിതാബിൽ പെട്ട ശിർക്ക് ഖുറാഫാത്ത് കൂടി കൂട്ടും. ഇതൊക്കെ മുസ്ലിമീങ്ങളിൽ നിരാക്ഷേപമായി നടന്നു വരുന്നതും അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കളാൽ അംഗീകരിച്ചതുമാണ്. ഇതാണ് സമസ്ത ബിദഅത്തിനെ പ്രതിരോധിക്കാണ്ടാക്കിയത്ര. ഇത് പ്രതിരോധിക്കലോ അരക്കെട്ടുറപ്പിക്കലോ? നിങ്ങൾ പറ, ബിദഅത്തുകളെ, സർവ ബിദഅത്തുകളെയും പ്രതിരോധിക്കാനാണെന്ന പറഞ്ഞത് സമസ്ത ഉണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ സർവ ബിദഅത്തുകളെയും അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത്. നീ പ്രമേയത്തിൽ കാണാം. ഇത് മീൻചന്തയിൽ 40-കളിൽ ഒന്നുകൂടി ആവർത്തിച്ച് പാസാക്കി. 83-ലോ മറ്റോ മലപ്പുറത്തു ചേർന്ന ഉലമാ യോഗം ഇതിനൊന്നുകൂടി ആവർത്തിച്ച് പാസാക്കി. ഇടക്കിടക്ക് ജീവൻ വെപ്പിച്ചു കൊടുക്കുക ഈ ബിദഅത്തിന്റെ പ്രമേയത്തിന്. എന്നിട്ട് ഈ മുസ്ലിം പറഞ്ഞ എന്താ? ഒഹാബികൾ കൊണ്ടുവന്ന ബിദഅത്തിനെ പ്രതിരോധിക്കാൻ സമസ്ത ഉണ്ടാക്കി. നേരെ മറിച്ചാ പറയേണ്ടത്, ഒഹാബികൾ കൊണ്ടുവന്ന സുന്നത്തിനെ പ്രതിരോധിക്കാൻ ബിദഅത്തിന്റെ പാർട്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുലുമാ എന്ന് ഈ ഒരൊറ്റ പ്രമേയം വായിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും. ഇതുമാത്രല്ല, പണ്ടേ പറയുന്ന മറ്റൊരാരോപണം എന്താണെന്നറിയോ? മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കിയതാ ആര്? ഒഹാബികള്. മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കി. കേട്ടോളൂ മുസ്ലിം പറയണത്, ഓരോരുത്തർ പോയി. അയാളെ സങ്കല്പുണ്ട് സുബൈർ മംഗട, അയാൾ പോയി. ചേകനൂർ മൗലി പോയി. ഒക്കെ തെറ്റിപ്പിരിഞ്ഞ് തൗഹീദും പറഞ്ഞു പോയി. ഞാൻ പറയുന്നത് ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ പറയാനുള്ളൂ. അതെന്താണെന്നറിയോ? മുസ്ലിമീങ്ങളെ ഇവർ മുശ്രിക്കാക്കി. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒന്നുകൂടി പറയട്ടെ ഞാൻ, നമ്മുടെ കോഴിക്കോട് പോലെയുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശം പോലെയുള്ള മുസ്ലിം ഇസ്ലാമിന്റെ പാരമ്പര്യമുള്ള നമ്മുടെ നാടുകളിലേക്ക് ഇവർ വലിഞ്ഞു കയറിയിട്ട് നമ്മുടെ സമുദായത്തെ മുശ്രിക്കാക്കി. മുശ്രിക്കാക്കി ഒരൊറ്റ ഉദാഹരണം ഞാൻ കാണിക്കുന്നുള്ളൂ. എന്നിട്ട് ഞാൻ ഇവർ തമ്മിൽ മുശ്രിക്കാക്കുന്നതിലേക്ക് കടക്കാൻ പോവാണ്. അതിന്റെ ഇപ്പൊ നമ്മളെ മുശ്രിക്കാക്കുന്നില്ല ഇവര്, കാരണം അതിന് സമയമില്ല. അവര് തമ്മിൽ മുശ്രിക്കാക്കാണ്, മനസ്സിലായില്ല. പണ്ട് ഉമർ മൗലവി അയാളെ സൽസബീലിൽ എഴുതിയത് എന്താണെന്ന്, കാന്തപുരം എ പി മുബക്കറും ശ്രീയാരും ഇ കെ മുബക്കറും ശ്രീയാരും അവരെ അനുകൂലിച്ചവരും മുശ്രിക്കാണെന്ന് അല്ല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരും കാണാത്ത ഒരു ആയത്ത് മുബക്കർ കണ്ടതാണ്. ഇന്ന് നമ്മളെ കാഫിറാക്കാൻ അവർക്ക് സമയമില്ല, കാരണം അവര് തമ്മിൽ മുശ്രിക്കാക്കാണ് അവിടെ എത്തിയെന്ന്.
അപ്പൊ അത് മുതലെടുക്കാൻ പറ്റുമോ എന്നാ അപ്പൊ നോക്കണത്. യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായത്? ഒരു ചെറിയൊരു മൂവർ സംഘം നമ്മളെ കൂട്ടത്തിൽ ചില ആളുകൾക്കത് ശിർക്കാരോപണം നടത്തി, ഒരു 10 സ്ഥലത്തങ്ങ് വിശദീകരിച്ച് നമ്മൾ കേരളത്തില്. അപ്പൊ തന്നെ മൂവർ സംഘം പിന്മാറി. ഇൻഷാല്ലാ അതിന്റെ ക്ലിപ്പൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. വാസ്തവത്തിൽ മുജാഹിദുകൾ ആരെയും മുശരിക്കാക്കിയിട്ടില്ല. മുശരിക്കാകരുത് കൂട്ടരേ എന്ന് മുസ്ലിമീങ്ങളോട് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. മുശരിക്കാക്കുകയാണെങ്കിൽ എന്താ വേണ്ടത്? ഈ ശിർക്കും ബിദ്അത്തൊക്കെ ന്യായീകരിച്ചു കൊടുക്കുക. മൈദി ശേഖിനെ വിളിക്കണത് ശിർക്കല്ല, ബദരീങ്ങളെ വിളിക്കണത് ശിർക്കല്ല, അത് തൗഹീദാണ്, അതാ മുശരിക്കാക്കല്. അപ്പൊ ശിർക്ക് തന്നെ ആളുകൾ നിലനിൽക്കും. ഇവര് പറയുന്ന ശിർക്ക് എന്താ? ബിംബാരാധന മാത്രം, ബാക്കിയുള്ള ഒക്കെ ഹലാല. കിടത്തിയിട്ട ബിംബത്തെ പൂജിക്കലല്ലേ ഖബറാരാധന. എണീപ്പിച്ചിരുത്തിയ ബിംബത്തെ പൂജിക്കുന്നതിന് പകരം കിടത്തിയിട്ട ബിംബത്തെ പൂജിക്കണു. എണീപ്പിച്ചിരുത്തിയ ബിംബത്തിന്റെ മുമ്പ് പോയിക്കുമ്പോ എന്താ ഒരാളെ മനസ്സിൽ? ഇത് കല്ലാണ്, ഇത് മരമാണ്, ഇത് ശില്പി കൊത്തി ഉണ്ടാക്കിയതാണ്, ഇതിന് കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, പക്ഷേ ഇതിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇതൊരു മഹാന്റെ ബിംബമാണ്. ആ മഹാൻ എന്നെ കാണുന്നുണ്ട്, ആ മഹാൻ എന്റെ വശം അറിയുന്നുണ്ട്, ആ മഹാൻ എന്റെ ദുആ കേൾക്കുന്നുണ്ട്, ആ മഹാൻ എന്നെ സഹായിക്കും. ഇതന്നല്ലേ ജാറത്തിന്റെ മുമ്പിലുക്കുമ്പോഴുള്ളത്? ജാറത്തിന്റെ മേലിട്ട പൊതപ്പിന് കാണാൻ കഴിയില്ല, ഈ കല്ലും മണ്ണിനും കാണാൻ കഴിയില്ല, പക്ഷേ ഇതിന് ഉള്ളിലുള്ള മഹാൻ എന്നെ കാണുന്നുണ്ട്. അഹമ്മദ് കുട്ടി വന്നത് അറിഞ്ഞിട്ടുണ്ട്. അഹമ്മദ് കുട്ടിന്റെ മനസ്സിലുള്ള വിഷമം ഓർ അറിയുന്നുണ്ട്, ഓർ കേൾക്കും, ഓർ ഉത്തരം ചെയ്യും. ഇതന്നല്ലേ? അപ്പൊ ശരിയായ ബിംബാരാധന അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് റസൂലന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്നൊരു ബിംബമാക്കല്ലേ. അപ്പൊ ഖബറിനെ ആരാധിച്ചാൽ അത് ബിംബാരാധനക്ക് തുല്യമാണെന്ന വ്യക്തമായ സൂചനയാണ് സുഹൃത്തുക്കളെ അതിലുള്ളത്. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു ഞങ്ങള്. അത് ശിർക്കാണ് കൂട്ടരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ് കൂട്ടരെ എന്ന് വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അത് പറഞ്ഞു കൊടുത്ത് ഇക്കഴിഞ്ഞ 10-25 കൊല്ലം തൗഹീദിന് വേണ്ടി പ്രവർത്തിച്ച ആളാ ഞാൻ. എനിക്കതില്ല അപ്പൊ ശിർക്കാരോപണം. സയ്യിദ് സനാഉല്ലാ മഖദി തങ്ങൾ പണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ആ ചരിത്രം, ക്രിസ്ത്യാനികൾക്കെതിരിൽ അദ്ദേഹം ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബൈബിളിലെ പൊള്ളത്തരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് ബ്രിട്ടീഷ് ഭരണകാലത്ത് മുസ്ലിമീങ്ങളെ ശിർക്കിലേക്ക് നയിക്കാൻ ഇറങ്ങി തിരിച്ച പാതിരിമാർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും എഴുതുകയും ചെയ്തു. അദ്ദേഹം ക്രിസ്ത്യാനികളുമായി വാദപ്രതിവാദത്തിന് ചെന്ന് സ്റ്റേജൊക്കെ കെട്ടി റെഡിയായി. അദ്ദേഹം സ്റ്റേജിലേക്ക് വരുമ്പോൾ അവർ ഫത്വ എടുത്തു വായിച്ചു, മക്കദി തങ്ങളെ നിങ്ങൾ മുസ്ലിമല്ല എന്ന് നിങ്ങൾ ആളുകളെ ഫത്വയുണ്ട്. കണ്ടില്ലേ? ഉടനെ തന്നെ അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി, ഞാനിതാ മുസ്ലിമാകുന്നു എന്ന് പ്രഖ്യാപിച്ചു. എന്നാ ഇനി നമുക്ക് തുടങ്ങാൻ സംവാദം എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിന് തുല്യമായൊരു അനുഭവമാണ് ഇപ്പൊ നമുക്ക് ഇവിടെ ഉണ്ടായത് അല്ലേ. ഇക്കഴിഞ്ഞ കാലം മുഴുവൻ തൗഹീദിന് വേണ്ടി പ്രസംഗിക്കുകയും വാദപ്രതിവാദം നടത്തിയും കേരള ജമിയത്തുമായി പ്രതിനിധീകരിച്ച് പോകുകയൊക്കെ ചെയ്ത് എനിക്ക് ഞാൻ ശിർക്കിലേക്ക് പോയി എന്ന് ആരാ പറയുന്നത്? ഒരു കോക്കസ് പറയാ അല്ലേ. സനാഉല്ലാ മഖദി തങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ മുശരിക്കാക്കിയതുകൊണ്ട് നമ്മൾ മുശരിക്കാവൂല. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു കോക്കസ് ഉണ്ടാക്കി ശിർക്കാരോപണം നിലനിൽക്കുന്നതല്ല. അത് ഇൻഷാല്ലാ ക്ലിപ്പൂടെ കാണിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിയാക്കന്മാര് അത് മുതലെടുക്കാൻ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. നിങ്ങൾ മുജാഹിദുകളെ കുറിച്ച് പണ്ട് പറഞ്ഞ ആക്ഷേപം എന്താ? നിങ്ങൾ ഞങ്ങളെ മുസ്ലിമീങ്ങളെ മുശരിക്കാക്കിയെന്നല്ലേ. ഒരൊറ്റ മുസ്ലിം ഞങ്ങളെ മുശരിക്കാക്കുന്നുണ്ടോ? ശിർക്ക്, കുഫ്ര്, നിഫാഖ് ഇതൊക്കെ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങൾ ചെയ്യുന്നത്. ഒരാളെ പറ്റി അയാളെ കാഫിറെന്നോ മുശരിക്കെന്നോ വിളിക്കല് ഞങ്ങളെ രീതിയല്ല. ചെയ്യുന്നത് ശിർക്കും കുഫറുമാണ്. അത് ഞാൻ ചെയ്താലും നീ ചെയ്താലും ആര് ചെയ്താലും ശിർക്കാണ് എന്ന് പറയാറുണ്ട്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പൊതുനിലപാട്. അയ്യുമാ റജുലിൻ ഖാല ലി അഖീഹി യാ കാഫിർ ഫഖദ് ബാഅ ബി അഹദുഹുമാ. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഇബ്നു ഉമർ റളിയല്ലാഹു ഉദ്ധരിച്ച ഹദീസാണ് 6103 നമ്പർ ഹദീസ്. എന്താ അർത്ഥം? ആരെങ്കിലും ഒരാൾ, ഒരു വ്യക്തി തന്റെ സഹോദരനെ കാഫിറെ എന്ന് വിളിച്ചാൽ അവർ രണ്ടിൽ ഒരാൾ അതുകൊണ്ട് മടങ്ങി. വിളിക്കപ്പെട്ടവൻ കാഫിർ അല്ലെങ്കിൽ വിളിച്ചവൻ കാഫിറായി. ഇതന്നെ മുശരിക്കാന്ന് പറഞ്ഞാലും, ഇന്നയാൾ മുശരിക്കാണെന്ന് പറഞ്ഞാൽ അയാൾ മുശരിക്കല്ലെങ്കിൽ നമ്മളിലേക്ക് അത് മടങ്ങും. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ ശിർക്ക് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ, സൂര്യപ്രകാശം പോലെ തെളിഞ്ഞ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ശിർക്കാരോപണം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ കാമ്പയിനുമായി ഇറങ്ങിയപ്പോ സംസ്ഥാന സുന്നി എന്ന ആന സുന്നി അല്ലേ, ഞങ്ങൾ പറഞ്ഞു അത് ആരോപണമല്ല വസ്തുതയാണ്. ഞങ്ങൾ തെളിയിച്ചു കൊടുത്തു ശിർക്ക് നിർത്തു, എന്നാൽ വിമർശനം നിർത്താമെന്ന് പറഞ്ഞ് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തു.
അപ്പൊ സുഹൃത്തുക്കളെ, എവിടെ മുജാഹിദ് പ്രസ്ഥാനം ആരെയും മുശ്രിക്കാക്കിയിട്ടില്ല. മുസ്ലിമീങ്ങൾക്ക് ശിർക്കിനെ ന്യായീകരിച്ചു കൊടുക്കുന്നവരാരോ അവരാണ് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നത്. എന്നു മാത്രല്ല, റസൂലുള്ള പഠിപ്പിച്ചത് എന്താ? മൻ സല്ലാ സലാതന വസ്തഖബല ഖിബലതന വഅകല ദബീഹതന ഫദാലികുൽ മുസ്ലിം. ഇമാം നസായി കിതാബുൽ ഈമാൻ എന്ന അദ്ദേഹത്തിന്റെ ഹദീത്ത് ഗ്രന്ഥത്തിലെ ഒരു അധ്യായത്തിൽ ഉദ്ധരിക്കുകയാണ്, നമ്മുടെ നമസ്കാരം നമസ്കരിക്കുകയും നമ്മുടെ ഖിബലയിലേക്ക് തിരിയുകയും നമ്മളെ ഋതു തിന്നുകയും ചെയ്യുന്നവനാരോ അവനാകുന്നു മുസ്ലിം. ബുഖാരിയുടെ റിവായത്തിലുള്ളത് മൻ സയ്ദ ലാ ഇലാഹ ഇല്ലല്ലാ വസ്തഖബല ഖിബലതന, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്ത് അംഗീകരിച്ച് നമ്മുടെ ഖിബലയിലേക്ക് തിരിഞ്ഞുസ്കരിക്കുക, വസല്ലാ സലാത്തന നമ്മുടെ നമസ്കാരം നിർവഹിക്കുക, വാക്കല ദബീഹത്തന നാം അറുത്തു തിന്നുക, ഫഹുവൽ മുസ്ലിം അവനാണ് മുസ്ലിം. ലഹു മാലിൽ മുസ്ലിം, ഒരു മുസ്ലിമിന് എന്തൊക്കെ അവകാശമുണ്ടോ ആനുകൂല്യങ്ങളുണ്ടോ അതൊക്കെ അവനുണ്ട്. വാലൈഹി മാലിൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ മേൽ എന്തൊക്കെ കടമയുണ്ടോ അതും അവനുണ്ട്. ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് സലഫി പ്രസ്ഥാനം നയനിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സമസ്തക്കാരൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ പോയി കുളിച്ച് മൊട്ടയടിച്ച് രണ്ടാമത് ഷഹാദത്തി അല്ലിവാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? പിന്നെ എന്തിനാ ഞങ്ങൾ ഇങ്ങളെ മുശ്രിക്കാക്കി എന്ന് പറയണത്? ഞങ്ങള് മുസ്ലിമീങ്ങളിൽ സംഭവിച്ച ശിർക്കും കുഫറും അത് ഓർമ്മപ്പെടുത്തും, അത് തൗബ ചെയ്തിട്ട് തൗഹീദിൽ ജീവിച്ചാൽ അയാൾ രക്ഷപ്പെട്ടു, അയാൾ തൗഹീദിലേക്ക് വന്നാൽ അയാൾ രക്ഷപ്പെട്ടു. പക്ഷെ അവർക്ക് അഹ്ലുൽ ഖിബലയാണ്, ഒരേ ഖിബലയിലേക്ക് തിരിഞ്ഞുസ്കരിക്കുന്ന മുസ്ലിമീങ്ങൾ എന്ന പരിഗണന ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലൊരിക്കലും തന്നെ ഒരു മാറ്റമല്ല. ചിലപ്പോ മുസ്ലിയാക്കന്മാർ ചോദിക്കും, ഇപ്പൊ ഹൊസങ്കടി സംവാദം നേരത്തെ പേരോട് പറഞ്ഞില്ലേ, ഹൊസങ്കടിയിൽ നിങ്ങൾ നമ്മളെ മുശ്രിക്കാക്കി, ഇടമുട്ടത്ത് നിങ്ങളെ മുശ്രിക്കാക്കി. എന്തേ ഹൊസങ്കടിയിൽ നിങ്ങളല്ലേ വിഷയം എടുത്തിട്ടത്? സൽസബിയിൽ ഒരു വാചകം വെച്ചിട്ടല്ലേ വ്യവസ്ഥ എഴുതിയത്? എന്തേ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചോ? എന്തിനാങ്ങൾ ഞങ്ങളെ കുട്ടികളെ കെട്ടുന്നത്? എന്തിനാങ്ങൾ ഞങ്ങളടുത്ത് തിന്നുന്നത്? എന്തിനാങ്ങൾ ഞങ്ങളെ തുറന്നുസ്കരിക്കണേ? ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഞങ്ങളെ കുട്ടികളെ കെട്ടുന്നത്? നിങ്ങൾ എന്തിനാ ഞങ്ങളടുത്ത് തിന്നണത്? എത്രയോ സുന്നി മുസ്യാക്കന്മാർ മഹലിലുള്ള മുജാഹിദ് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോകണ്ടല്ലോ, മുജാഹിദ് അടുത്ത കോയിന്റെ ഇറച്ചിയാണല്ലോ തിന്നുന്നത്. എത്രയോ മുജാഹിദ് പെൺകുട്ടികളെ ഞങ്ങളെ സുന്നികൾ കെട്ടുന്നുണ്ടല്ലോ. അതിന് മറുപടി ഉണ്ടായില്ല, അതിന് മറുപടി ഉണ്ടായില്ല. അവസാനം അതിൽ വന്ന് വിടുക ചെയ്തത് ഒസങ്കടിയില്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളാരെയും മുശ്രിക്കാക്കിയിട്ടില്ല. നമ്മൾ ശിർക്കെന്താ കുഫറെന്താന്ന് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു. ഇനി ഒരു കാള് ചെയ്യുന്നത് ശിർക്കാണ് കുഫറാണ് എന്ന് സൂര്യപ്രകാശം പോലത്തെ തെളിവ് കൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അയാൾ അതിൽ ഉറച്ചു നിന്നാൽ ഓനെ നമുക്ക് മുശ്രിക്കാണ് കാഫറാണ് എന്ന് പറയണതിന് കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടാകണം, അങ്ങനെ തെളിയിച്ചു കൊടുക്കണം. നമുക്ക് ശിർക്കാണെന്ന് തോന്നിയത് കൊണ്ട് അത് ശിർക്കല്ലേ 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 എന്ന് പറഞ്ഞിട്ട് തോന്നിയത് കൊണ്ട് മാത്രം അത് ശിർക്കാവൂല. ഇവിടെ പ്രസംഗിച്ച നമ്മളെ പൊന്മള മുസ്ലിയാര് ഈ ക്യാമ്പയിനോടനുബന്ധിച്ച് പ്രസംഗിച്ചപ്പോ പറഞ്ഞത്രേ, ജിന്നുകളോട് തേടാമെന്നാണ് ഇവർ പറയുന്നത്, എന്നാൽ അതിനേക്കാൾ ശക്തിയുള്ള ഔലിയാക്കളോട് തേടിക്കൂടെ. ജിന്നുകളെക്കാൾ ശക്തി ആർക്കുണ്ട്? ഔലിയാക്കൾക്കുണ്ട്. എന്നിട്ട് മൂപ്പര് പറഞ്ഞ സംഭവം എന്താണെന്ന് അറിയങ്ങള്? ഇവിടെ മലപ്പുറത്തെ ക്യാമ്പയിൻ പ്രസംഗിച്ചതാ. എന്ത്? സുലൈമാൻ നബി പറഞ്ഞല്ലോ, നിങ്ങളിൽ ആരുണ്ട് ബിൽഖീസിന്റെ സിംഹാസനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ? അയ്യുക്കും യഅ്തീലി ബിഅർസിഹ. അപ്പൊ അദ്ദേഹത്തിന്റെ സദസ്സിൽ ജിന്നുകളുണ്ട്. സുലൈമാൻ നബിയുടെ സദസ്സിൽ ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി, ജിന്നിൽപ്പെട്ടൊരു മല്ല എണീറ്റിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ സദസ്സ് നെണീക്കണി മുമ്പ് ഞാൻ കൊണ്ടുവരാം. എന്നിട്ട് പിന്നെ അല്ലാഹു പറയാണ്, ഖാലല്ലദീ ഇൻദഹു ഇൽമു മിനൽ കിതാബ്, വേദഗ്രന്ഥത്തെ കുറിച്ച് കൃത്യമായ അറിവുള്ള ഒരാൾ പറഞ്ഞു. അതാരാണത്? അല്ല പറഞ്ഞു തന്നിട്ടില്ല, റസൂലും പറഞ്ഞു തന്നിട്ടില്ല. ആ ഒരു വാക്കുകൊണ്ട് അവസാനിപ്പിച്ചു. അല്ല എന്താ പറഞ്ഞത്? അനാത്തിയക്ക ബിഹി ഖബലൻ യർതദ ഇലൈക തറഫു, നിങ്ങളെ കണ്ണ് ഇമ വെട്ടി മെഴിക്കുന്നതിന് മുമ്പ് അതിവിടെ എത്തിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സിംഹാസനം അവിടെ പെട്ടെന്ന് അവിടെ എത്തി, ക്ഷണത്തിൽ അവിടെ എത്തി. അതാരായി എത്തിച്ചത്? തഫ്സീറിൽ പലതും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആസിഫുൽ ബർഹിയ എന്ന് പറയുന്ന ഒരു വലിയാണ് എത്തിച്ചത് എന്നാണ് മുസ്ലിയാർ ഇവിടെ പറഞ്ഞത്. പണ്ടേ പറയുന്നതാ, വാസ്തവത്തിൽ അത് എത്തിച്ചത് സുലൈമാൻ നബി തന്നെയാണ്. എങ്ങനെ എത്തിച്ചു? മൂപ്പര് പോയിട്ട് കൊണ്ടുവന്നതാ? അല്ല, അദ്ദേഹം പ്രാർത്ഥിച്ചു, അള്ളാഹു പെട്ടെന്ന് എത്തിച്ചു. ഭൂമിയുടെ അടിയിലൂടെ വന്നിട്ട് ഭൂമി പിളർന്നിട്ട് സിംഹാസനം അവിടെ എത്തിന. മുഹമ്മദ് ബിനിൽ മുൻകദറിൽ നിന്നും ഇമാം ബഗവി അദ്ദേഹത്തിന്റെ തഫ്സീർ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ പറഞ്ഞത് സുലൈമാൻ നബി തന്നെയാണ്. അഞ്ചോളം കാരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കാര്യകാരണ സഹിതം തഫ്സീറുൽ റാസിയിൽ ഫഖറുദ്ദീനുർ റാജി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞത് ആരെന്നാണ്? സുലൈമാൻ നബി തന്നെയാണ്. അപ്പൊ സുലൈമാൻ നബിയാ കൊണ്ടുവന്നത്, അല്ലാതെ ഒലിയല്ല. ഇവര് പറഞ്ഞെന്താ? ഒലിയിനോട് സഹായം തേടി. ഇവരെ വാദം തന്നെ അങ്ങനെയാണല്ലോ, ഒലിയ് നബിയെക്കാളും വലുതാന്നാണ്.
അഖീദയിൽ പഠിപ്പിക്കൽ എന്താ? അന്നബിയു അഫ്ദൽ മിനൽ വലിയ, നബിയാണ് വലിയനേക്കാൾ ശ്രേഷ്ഠൻ. വന്നൽ വലിയ ലാ യബ്ലുഗു ദർജത്തൽ അംബിയ, ഒരു വലിയ എത്ര പൊന്തിയാലും അംബിയാക്കളെ പദവിയിലെത്തൂല. ഇപ്പൊ ഇവിടെ പറഞ്ഞ അനുസരിച്ചോ, സുലൈമാൻ നബി പറയാണ് ആ സിംഹാസനം നാരാ എനിക്ക് കൊടുന്നു തരാന്ന് വലിയനോട് സഹായം തേടീൻ. അപ്പൊ ആരാ വലുത്? സുലൈമാനാകുന്ന നബിയോ വലിയാകുന്ന ആസിഫോ? ആരാ വലുത്? വലിയല്ലേ. നിങ്ങൾ അഖീദന്റെ പഴച്ചില്ലേ, അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് ശരിയായ റിവായത്തല്ല. ഖുർആൻ അനുസരിച്ചും മുഫസ്സിറുകൾ പറഞ്ഞ റിവായത്ത് അനുസരിച്ചും സലഫുകൾ ഉദ്ധരിച്ച അനുസരിച്ചും ഇതാണ്. ഇബ്നു അബ്ബാസിന്റെ പേരിൽ അങ്ങനെ റിവായത്തുണ്ടെങ്കിലും അത് പ്രബലമായ റിവായത്തല്ല. ശരിക്കും ഖുർആൻ കൊണ്ട് തെളിയുന്നതും ഖുർആനിലെ മറ്റായത്തുകളുമായി നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നതും ഇതാണ്. പിന്നെ മുജാഹിദുകൾക്കിടയിൽ ഇപ്പൊ ഉണ്ടായ തർക്കം എന്താ? യാ ഇബാദല്ലാഹ് അഗീസൂനി എന്ന ഖുറാഫികൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ആ ഹദീസ് എന്തിനുപയോഗിക്കരുത്? മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് ഇവരുദ്ധരിക്കും. പല വാദപ്രതിവാദങ്ങൾ ഉദ്ധരിച്ചിട്ടും നമ്മൾ മറുപടി കൊടുത്തിട്ടുണ്ട്. കുറേ കാലം മുമ്പ് സൈനി ദഹലാനെ പോലുള്ള ലോക കുബൂരികൾ, അഹമ്മദ് ബാഷയെ പോലുള്ള കുബൂരികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അക്കാലത്തെ സലഫി പണ്ഡിതന്മാർ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ കൊടുത്ത മറുപടി എന്താ അറിയോ? ഇത് മരിച്ചവരെ വിളിക്കലല്ല, ജീവനുള്ളവരെ വിളിക്കലാണ്. കണ്ടോ, വിജനമായ മരുഭൂമിയിൽ വെച്ച് ജീവനുള്ളവരെയാണ് വിളിക്കുന്നത്. പിന്നെ എവിടെയോ ഉള്ള ഗായിബീങ്ങളെയല്ല വിളിക്കുന്നത്, അവിടെ തന്നെ ഹാദറായ പ്രസന്റ് ആയിട്ടുള്ളവരെയാണ് വിളിക്കുന്നത്. പിന്നെയോ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമല്ല ചോദിക്കുന്നത്, അവർക്ക് പ്രകൃത്യാ അള്ള നൽകിയിട്ടുള്ള അവരുടെ സ്വാഭാവികമായുണ്ടായ കൈവിൽപ്പെട്ടതാ ചോദിക്കുന്നത്. ഹയ്യായ ഹാദറായ ഖാദറായ ജിന്നിനോടോ മലക്കിനോടോ ആണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ പ്രാർത്ഥനയില്ല, അതുകൊണ്ട് അതിൽ ശിർക്കുമില്ല. ഇതാണ് സലഫി പണ്ഡിതന്മാർ കൊടുത്ത മറുപടി. അതന്നെയാണ് സക്കരിയ സലാഹി മണ്ണാർക്കാട് സംവാദത്തിലും കൊടുത്ത മറുപടി. എല്ലാവരും കൊടുത്ത മറുപടി അതാണ്. അത് ഇൻഷാ അല്ലാ ക്ലിപ്പുകളിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഈ രീതിയിൽ ഔലിയാക്കന്മാരോട് ചോദിച്ചോളൂ, അത് ശിർക്കാവൂല. ഒരു വലിയ മുമ്പിലുണ്ട്, വലിയ ഒരു 10 രൂപയോ ഒരു ചായ വാങ്ങി തരുമോ, ഒരു കുഴപ്പമല്ല. ഇന്ന ആശുപത്രിയിൽ എത്തിച്ചു തരുമോ, ഒരു കുഴപ്പമല്ല. നിങ്ങളെ മോളെ എനിക്ക് കെട്ടിച്ചു തരുമോ, ഒരു കുഴപ്പമല്ല. അങ്ങനെ മുമ്പിലുള്ള ഹയ്യായ ഹാളറായ ആ ഒരു ഔലിയനോട് അതിന്റെ കൈവപ്പെട്ടത് ചോദിച്ചാൽ ശിർക്കല്ല. എന്നാ മുമ്പിലുള്ള ഔലിയനോട് പറയാണ്, നിങ്ങൾ ഇന്ന സ്വർഗത്തിലാക്കി തരുമോ, ശിർക്കായി. ആ നിങ്ങൾ ഇന്റെ പാപം പൊറുക്കണേ ഒലിയെന്നവരെ പറ്റോ. അപ്പൊ അതാണ് ഇവിടുത്തെ പ്രശ്നം. പ്രാർത്ഥനയാണോ അത് ശിർക്കാണ്? യാ ഇബാദല്ലാ എന്ന ഹദീസിൽ പ്രാർത്ഥന വരുന്നില്ല. ആ വിജനമായ മരുഭൂമിയിൽ അള്ള ഏൽപ്പിച്ച മലക്കുകൾ ഇങ്ങനെ വഴിതെറ്റിയോ വാഹനമൃഗം നഷ്ടപ്പെട്ടോ വല്ലവരും ഇവിടെ വന്നാൽ അവർ യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ നിങ്ങൾ അതിന് പ്രതികരിക്കണം എന്ന് അള്ള ഏൽപ്പിച്ചിട്ടുണ്ട്. അതടിസ്ഥാനത്തിലാണ് ഇമാം അഹമ്മദ് പ്രവർത്തിച്ചത്. ആ അടിസ്ഥാനത്തിലാണ് ബൈഹഖി മുഅ്മിനീങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇമാം തബറാനി പറഞ്ഞു അത് പരീക്ഷിച്ചു ഫലം കണ്ടതാണെന്ന്. ഇബ്നു തൈമിയ തന്റെ അൽ കലിമ തയ്യിബിൽ ഒരു ദുആ ആയിട്ട് അത് എടുത്തുകൊടുത്തു. അവരൊക്കെ ഇബാദല്ലാ എന്ന ആ വിളിയിൽ ദുആ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, ദുആ കണ്ടിട്ടില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള പ്രശ്നം. അള്ളാഹുവോട് തേടുന്നത് പോലെ പ്രാർത്ഥനാഭാവത്തോടെ തേടിയാൽ അത് ജിന്നാകട്ടെ മലക്കാകട്ടെ ശിർക്കാണ്. ചോദിക്കപ്പെടുന്ന വിഷയം പടച്ചവനോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണോ? ഹാളറായി മുമ്പിലുള്ളവനോടാണെങ്കിലും അത് ശിർക്കാണ്, യാതൊരു സംശയമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദിൽ ഒരു മാറ്റവുമില്ല. മുസ്ലിയാക്കന്മാരെ അങ്ങനെ ഒരു മൂവർ സംഘം മാറ്റിയത് കൊണ്ട് മാറുന്നതല്ല ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. മുസ്ലിയാര് പറയാണ് മുജാഹിദുകളെ മുസ്ലിമീങ്ങളെ മുശരിക്കാക്കീൻ. എന്നാൽ നമ്മളെ മുശരിക്കാക്കിയത് അവരാ. ഈ മുസ്ലിയാക്കന്മാര് നമ്മളെ പറ്റി എഴുതിയതെന്താ? പല പ്രസിദ്ധീകരണങ്ങളിലും എഴുതിയതെന്താ? കാദിയാനികളെ പോലെ കാഫിറാണ് നമ്മൾ. നിങ്ങൾ നോക്ക്, ഇവരിറക്കിയ പുസ്തകങ്ങളിൽ ഒന്ന് ഒരു ഭാഗം സുന്നി വേദിയിൽ എഴുതുക, വഹാബികളും മൗദൂദികളും കാദിയാന്മാരും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ്. ആരപ്പ നമ്മൾ കൂട്ടിയത്? കാദിയാനികളെ കൂടെ. ഏയ്, വഹാബി മൗദൂദി അല്ല ജമാഅത്തെ ഇസ്ലാമി മുജാഹിദും. അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല. വഹാബികളും മൗദൂദികളും അസലിയായ കാഫിറുകളേക്കാൾ കടുത്ത കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കുക. മുജാഹിദുകൾ കാഫിറാണെന്ന് സംശയിച്ചതിനെ തുടർന്ന് നിസ്കരിക്കരുത് എന്നാ പിന്നെ പറയണത്. ഇത് സുന്നി വേദി 94 മാർച്ചിൽ ഇറക്കിയതാണ്.
കണ്ടോ നമ്മളെ ബഷീർ ഉസ്ലിയാര് ഇവിടുത്തേക്കൊക്കെ അറിയും, നമ്മളെ അൽബിയാജി പത്തപ്പിരത്ത് അൽബിയാജി ബഷീർ ഉസ്ലിയാർ കൂടി ഇറക്കിയെന്ന സുന്നി വേദി അത് ഇറക്കിയില്ലതാ. അപ്പൊ ഇതാണ് അവരെ അഖീദ എന്ന് മാത്രല്ല, നിങ്ങൾക്കറിയോ നമ്മളെ ഇയാളുണ്ടല്ലോ മരിച്ചുപോയ മൂസ മുസ്ലിയാര്, മൂസ മുസ്ലിയാർ എഴുതിയ തൗഹീദും ശിർക്കും സമസ്ത പളരുന്നതിനു മുമ്പുള്ളതാ. അതിലെന്താ എഴുതിയത്? ചില കാര്യങ്ങളിൽ മനുഷ്യർക്ക് കഴിവുണ്ടെന്ന് ഖുർആനും ഹദീസും തെളിയിക്കുന്നു, അനുഭവം അത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു. മുഅ്തദിലിയാക്കൾ പിഴച്ചവരാണെന്ന് വെച്ചിട്ട് മേൽപ്രകാരമുള്ള ഒരു കാര്യം അവർ അംഗീകരിച്ചാൽ അവരോടുള്ള വെറുപ്പ് കൊണ്ട് ആ വിഷയം നമുക്ക് തള്ളാൻ കഴിയുമോ? സൽസബീലിലെ ഒരു ഉദ്ധരണി എടുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? മനുഷ്യന്മാർക്കും ചില കഴിവൊക്കെ ഉണ്ട് എന്ന് പറയുന്ന വഹാബികളാണ് മഹാമുശ്രിക്കുകൾ. ആര് പറഞ്ഞതാ? സമസ്ത പള്ളിനീനും എഴുതിയതാ. പട്ടിക്കാട്ട് നിറക്കിയ പുസ്തകം അത്, തൗഹീദും ശിർക്കും. അതിന്റെ പുറത്തന്നെ പരസ്യം എന്താ നരിയങ്ങള്? സുന്നികളെ അപ്പാടെ മുശ്രിക്കാക്കുന്ന ഹോൾസെയിൽ ശിർക്ക് ഏജൻസികൾ വരുത്തിയ ഒറിജിനൽ ശിർക്കിന്റെ കഥ, പി മൂസ മൗലവി നാട്ടിക. കണ്ടോ? അപ്പൊ ആരാ ഇങ്ങോട്ട് മുശ്രിക്കാക്കിയത്? അപ്പൊ മുജാഹിദുകൾ മുശ്രിക്കാണ് കാഫിറാണെന്ന് പച്ചക്ക് എഴുതുക. എന്നിട്ട് ചിലപ്പോൾ ഞങ്ങളിങ്ങളെ മുശ്രിക്കാക്കിയിട്ടില്ലല്ലോ, ഞങ്ങളിങ്ങളും ഉപത്തതിയാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ബിദഅത്തിന്റെ ആളുകളാണ്, പുത്തനാശയക്കാരാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ ചിലപ്പോൾ പറയും. ഇത് എ പി മുഹമ്മദ് മുസ്യാർ കാന്തപുരണ്ടല്ലോ, ചെറിയ എ പി, ഏയ് കാന്തപുരം ജൂനിയർ, അയാൾ പറയുന്നിട്ടുള്ളത് പ്രയാസാണ്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. കഫറാണോ ചോദിച്ചാൽ, പണ്ട് ബഹുമാനപ്പെട്ട ശംസുൽ അലമനോട് ചമ്മാട്ട് വലിയ കൺവെൻഷൻ നടന്നപ്പോൾ ചോദിച്ചു, ഒരു കഫറാണോ? അപ്പൊ ഈക്ക് പറഞ്ഞു, കാഫറും അല്ല അരഫറും അല്ല ഒരു മുഴുവൻ ഫർ തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെ ചില ഹിക്കുമത്തുകളിലൂടെ മറുപടി പറയലല്ലാതെ തുറന്നു പറഞ്ഞത് സി എം വലിയുള്ളാഹിയാണ്. യാതൊരു സംശയവും കാര്യത്തിലില്ല. അയാള് തലക്ക് സുഖമില്ലാത്ത ആളല്ലേ സി എം വലിയുള്ള? അയാൾക്ക് എന്താ പറഞ്ഞുകൂടാത്ത്? ശരിക്കും ഭ്രാന്തരുന്ന ആള്. അയാള് ചിലപ്പോ കാഫ് കാലി മുശരിക്കാരി അതൊക്കെ വേദാണല്ലോ. കാഫിർ കാല് കാല് അര എന്നുള്ള പറയാ, കാഫിർ അല്ല അരഫിർ അല്ല മുഴുവൻ ഫിർ ആണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറില്ലാന്ന്. എന്നാ സി എം വലിയുള്ള തലക്ക് വെളിയില്ലാത്തോണ്ട് അയാൾ ഉറക്കനെ പറയും ഒരു കാഫിറാണ്. അപ്പൊ സി എം വലിയുള്ള പറഞ്ഞാ പിന്നെ ആർക്കും ചോദിക്കാനല്ലോ, സി എം വലിയുള്ള തന്നെയാണ് ഉള്ളാള് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കെ കാഫിറാണെന്ന് ഉള്ളാള് പറഞ്ഞു എന്ന് ഭയങ്കര പുകില്. അപ്പോ ഇയാള് വലിയാണ്, ഞാൻ പറഞ്ഞതല്ല സി എം വലിയുള്ള പറഞ്ഞതാ. ആര്? ഉള്ളാള് തങ്ങളെ നിങ്ങളെ ഉസ്താദല്ലേ ഈ കെ, ഈ കെ കാഫിറാണ് നിങ്ങൾക്ക് പറയാൻ പാടില്ല, എന്താ ഈ പറയണത്? ഉള്ളാൾ തങ്ങൾ പറയാ, ഞാൻ പറഞ്ഞതല്ല സി എം പറഞ്ഞതാ. സി എം ആരോടും ഉണ്ടാത്ത കാലത്ത് ഞാൻ മൂപ്പരടുത്ത് ചെന്ന് ഈ ഇപ്പുറത്തെ കുഴപ്പമൊക്കെ ഉണ്ടായപ്പോ ഞാൻ ചോദിച്ച്, അപ്പൊ പറഞ്ഞ് കഫറോ കേട്ടോളി മൂപ്പര് പറയണത്. അവര് പറഞ്ഞതാ, ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല, ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയ പണിയൊന്നും ഇരിക്കില്ല, വളരെ ബുദ്ധിമുട്ടാൽ ചിലപ്പം അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാൻ ഒന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോൾ ഈ മൂപ്പരോടെ എന്നു പോയിട്ട് പറയണം. അപ്പോഴാണ് എന്നെ പിളിപ്പിച്ച് വാത് തുറന്നെത്തിയെന്ന് ഒരാളോട് മുണ്ടാത്ത കാലാ സലാം ചൊല്ലി സലാം വിളിക്ക്. സലാം വിളിക്കുന്ന ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കാര്യമൊക്കെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അന്താരൽ ഹഖ്, നിങ്ങൾ ഹക്കന്റെ മേൽ അടി ഉറച്ചു തന്നോളൂ. ആ പറഞ്ഞ ഉസ്താദല്ലേ ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹഖ്, നീ ഹക്കന്റെ മേൽ അടി ഉറച്ചു തന്നോളണം. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറാ, മടവൂര് കഫറാന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. പക്ഷെ കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതിരിക്കും അറിയ. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഓ ഉള്ളാളത്തെ ഞാൻ എന്നെ എല്ലാം ഞാൻ ഒഴുകിപ്പോകുന്ന വിചാരിച്ചെല്ലാവരും പ്രസിഡൻറ്റ് അവർക്ക് വല്ല കത്തും കൊത്തൊക്കെ വന്നു പറഞ്ഞവനൊക്കെ ഇവിടെ പോയി
എവിടെ